السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله عامين أن اشكر لي ولوالديك إلي المصير. صدق الله مولانا العظيم. وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم: إن الوالدة أوسط أبواب الجنة، أو كما قال رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا خليل الله. اسمع ما قالنا يا نجي الله. انظر حالنا يا شفيع الله. ارتكبت على الخطأ غير حسير وعداد
لك أشكو فيه يا سيدي خير النبي. تلقوا الصلاة على النبي الشفيء الابتحيه والحبيب العربي. كنت من نواها نوم أتم إلا كرنان تنغلود النعيماي سيدي خير النبي. الصلاة على النبي الشفاعة هب لنا في القيامة مشفقا وهلنا إن الله يا سيدي خير النبي. الصلاة على النبي والسلام على رسول الشفيء الابتحيه. حسبي ربي جل الله ما في قلبي غير الله. على النور صلى الله حق لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. يدوم بهمانهم آدر ونرجع ونرى يا أستاذ برغل മറ്റു പണ്ഡിതന്മാർ അഖിലു സുന്നത്തു വൽ ജമാഅത്തിൻ്റെ നേതാക്കന്മാർ പ്രവർത്തകർ മുതഅല്ലിം സുഹൃത്തുക്കൾ സ്നേഹനിധികളായ ഉമ്മ സഹോദരിമാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, അല്ലാഹു നമ്മുടെ ഈ മഹത്തായ വേദി മഹന്മാരുടെ കാവൽ നിലയുറപ്പിക്കുന്ന വേദിയായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും മദദും പൊരുത്തവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അല്ലാഹു നൽകുമാറാകട്ടെ. ശാരീരിക മാനസിക സാമ്പത്തിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി നമ്മുടെ ഈ വേദിയും നമ്മുടെ ഈ മഹത്തായ ഉറൂസും അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആമുഖം നീട്ടിപ്പറയാതെ സമയം അങ്ങെത്തിയതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഉമ്മയില്ലാത്ത വീട്, ഇതാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്ത വിഷയം. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസ് ഞാൻ ഓർക്കുകയാണ്. മിൻ സആദത്തിൽ മർഇ അന്തകൂന സൗജതുഹു സ്വാലിഹ. ഒരു മനുഷ്യന്റെ വിജയം ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചു എന്നതിൻ്റെ നിദാനം നാലെണ്ണമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാ. ഏതാണ് നാല്
കാരുണ്യം അല്ലാഹു തആല കൊടുക്കുന്ന നാല് അനുഗ്രഹങ്ങൾ ഏതാണ്? റസൂലുള്ളാഹി തങ്ങൾ ആദ്യമായി അന്തകൂന സൗദതുഹു സാലിഹ, തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഇണ, തനിക്ക് ഭാര്യയായി സ്വീകരിക്കുന്ന പെണ്ണ്, അവൾ സ്വാലിഹത്തായി തന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണായി കഴിഞ്ഞാൽ അത് നിന്റെ ജീവിതത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന്റെ നിദാനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വഔലാദുഹു അബ്റാറ, മക്കൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ മക്കൾ നന്മയുടെ മക്കളായിട്ട് വരിക എന്നതും വിജയത്തിന്റെ നിദാനമാണ്. പല പ്രദേശങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്ന പാഠങ്ങളും പഠിക്കേണ്ട പാഠങ്ങളും, മാതാപിതാക്കൾ ഒരു വഴിക്ക്, മക്കള് മറ്റൊരു വഴിക്ക്, ഇങ്ങനെ കുട്ടികളെല്ലാം തോന്നിയ പോലെ ജീവിക്കുന്ന ഒരു ശൈലിയാണ് എങ്കിൽ ആ മക്കളെ കൊണ്ട് ദുന്യാവിലും ആഖിറത്തിലും നിനക്ക് ഫലം കിട്ടൂല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മക്കളില്ലാത്ത പല ആളുകളും നമ്മുടെ ഈ മഹത്തായ വേദിയിലുണ്ട്. റബ്ബേ, അവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണം. അള്ളാഹ്, ഇതാണ് ബഹുമാനപ്പെട്ട നിബിധങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ വിജയത്തിന്റെ നിദാനം. മൂന്നാമത് ഹബീബായ നിബിധങ്ങൾ പറഞ്ഞു, വമസ്കനുഹു സ്വാലിഹ, തനിക്കും തന്റെ കുടുംബത്തിനും താമസിക്കാൻ ഉതകുന്ന, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു വീടുണ്ടാവുക എന്നത് ഒരു മനുഷ്യന്റെ വിജയമാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി. വമസ്കനുഹു സ്വാലിഹ, താൻ പാർക്കുന്ന ഇടം നന്നാവുക, സിഹറില്ലാത്ത, കണ്ണേറില്ലാത്ത, അയൽവാസികളെ പ്രശ്നമില്ലാത്ത, വെള്ളമില്ലാത്ത, യാത്ര ചെയ്യാൻ സൗകര്യമുള്ള വഴിയില്ലാത്ത, ഇങ്ങനെ മനസ്സിനെയും ശരീരത്തിനെയും മുഷിപ്പിക്കുന്ന ഒരു തരവും പ്രയാസങ്ങളും ആ വീടോ വീടിന്റെ പരിസരത്തോ ഇല്ല എങ്കിൽ വമസ്കനുഹു സ്വാലിഹ, അവന്റെ വീട് നല്ല വീടാണ്. അങ്ങനെ വീട് നന്നായാൽ അവന്റെ ജീവിതം വിജയിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞു, വമർകബുഹു സ്വാലിഹ, താൻ യാത്ര ചെയ്യുമ്പോൾ തന്റെ യാത്രക്ക് പറ്റുന്ന വാഹനം, അത് നല്ല വാഹനമായിരിക്കുക, കേടുപാടുകൾ ഉള്ളതല്ല, ഇടക്കിടക്ക് പഞ്ചറാകുന്ന വാഹനം ഒന്നിനും കൊള്ളൂല. അതുകൊണ്ട് തന്നെ നല്ല വാഹനം, തന്റെ യാത്രക്ക് അനുസൃതമായ വാഹനം. ഒരാൾക്ക് അള്ളാഹു തആല ഒരുപാട് യാത്ര കൊടുത്തിട്ട് കുറെ യാത്ര ചെയ്യേണ്ട ഒരു മനുഷ്യനാണ്. അപ്പൊ പിന്നെ അതേപോലെ എനിക്കും വേണമെന്ന് ഞാൻ ആലോചിച്ച അതിന് കുയിന്ത്ന്നാ പറയാ. അള്ളാഹ് നമ്മളെ കാക്കട്ടെ. നമുക്ക് ആകെ പോകാനുള്ള കൊടുക്ക, എടത്തനാട്ടുകാരന്ന് മമ്പാട്ടുക്കൊന്ന് പോകണം, മമ്പാട്ടിന്ന് മംഗലാപുരത്തേക്ക് ഒന്ന് പോകണം, നമ്മളെ യാത്ര തീർന്ന്. അപ്പൊ അതിന്റെ അപ്പുറത്തുണ്ട് വേറെ മൂല്യം, മുമ്പ് കോഴിക്കോട് ജില്ലയില് താടിയൊക്കെ നിരച്ച് ഒരു പാവപ്പെട്ട മൂല്യം. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ആ മൂല്യർക്ക് എന്റെ വാഹനത്തെക്കാൾ സൗകര്യമുള്ളൊരു വാഹനം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാം, ഓ അയാളെ പോക്കണ്ടോ, ഓ ആ ടയറിന്റെ വീതി എത്രയാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ യാത്രക്ക് അനുസൃതമായ വാഹനം, അത് ഒരാളെ വിജയത്തിന്റെ നിദാനമാണ്. അത് അള്ളാഹു കൊടുക്കുന്നത്, അള്ളാഹു നമുക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരട്ടെ. ഇങ്ങനെ നാല് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനമായി കാണുന്നുണ്ടെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ തുടക്കത്തിന് നല്ല റാഹത്ത് ഉണ്ടായി, പിന്നെ അത് കുറഞ്ഞു. അസീസും അസീസിന്റെ മോനും അല്ലേ, അസീസല്ലേ പേര്, ഹുസൈൻ അസൻ, ആ തന്നെയല്ലേ ഞാനും പറഞ്ഞ ഒരു നൂനിന്റെ മാറ്റല്ലേ ഉള്ളൂ, അങ്ങനെ തന്നെയല്ലേ ഒപ്പിച്ചു പോകലേ. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വീട് നല്ലാവു നന്നാവുക എന്നത് ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനമാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ വീട് നന്നാവണമെങ്കിൽ ആ വീട്ടിൽ എപ്പോഴും ഐശ്വര്യത്തിന്റെ ഒരു വിളക്കുണ്ട്. അത് ആ വീട്ടിലുള്ള ഉമ്മയാണ്. ഉമ്മ ഒരു വീട്ടിലുള്ള വിളക്ക് തന്നെയാണ്. ആ ഉമ്മയുടെ പ്രായം നമ്മൾ നോക്കേണ്ടതില്ല. നമുക്കറിയാം പ്രായമുള്ള ഉമ്മമാരുണ്ടായാൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യത നമുക്ക് തോന്നും. പ്രായമുള്ള ഉമ്മമാരെ കണ്ട ഇന്നിപ്പോ പല ഭാഗത്തും ഉമ്മമാരൊക്കെ ഇല്ലാതെയായിട്ടുണ്ട്. പലരെയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു. അള്ളാഹു തആല നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. നിങ്ങളാ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വൃദ്ധസദനം ഉണ്ടോ? അങ്ങനെ ഒരുത്തില്ലല്ലോ ഉണ്ടോ? അപ്പൊ നിങ്ങളിപ്പോ കേരളക്കാരന്മാരെ അയക്കണം. നന്നാകുണ്ട്. അങ്ങനെ വൃദ്ധസദനം കൂടുമ്പോ പിന്നെ ഉമ്മാനും ബാപ്പാനൊക്കെ അവിടെ കൊണ്ട് ചേർത്താലോ? ഈ വൃദ്ധസദനത്തിലേക്ക് ചേർക്കാതെ നമ്മുടെ വീടിന്റെ ഐശ്വര്യം നമ്മുടെ മാതാവാണ്. ആ പ്രായമുള്ള ഉപ്പയും ഉമ്മയും ആ വീടിന്റെ വിളക്കുകയാണ്, വിളക്കുകളാണ്. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദ് റസൂലുള്ളാഹി, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കേണ്ട വിളക്ക് ഉമ്മയാകുന്ന വിളക്കായിരിക്കണമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ. ഉമ്മ എന്ന് നിങ്ങൾ വിളിച്ചാലും അമ്മ എന്ന് വിളിച്ചാലും ഇമ്മ എന്ന് വിളിച്ചാലും മാതാവ് എന്ന് വിളിച്ചാലും മമ്മി എന്ന് വിളിച്ചാലും ഏത് വിളിച്ചാലും അതിലൊക്കെ രണ്ടാമതൊരർത്ഥം നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ മമ്മി എന്ന് പറഞ്ഞാല് നമുക്ക് നേരെ ഈജിപ്തിക്കാ തോന്നുക, കാരണം അവിടെ കുറെ ശവണ്ടല്ലോ. അപ്പൊ മമ്മി എന്ന് ഉമ്മാനെ വിളിക്കണേല് വലിയ റാഹത്ത് തോന്നുന്നു. പിന്നെ നമ്മൾ വിളിക്കേണ്ടത് മാതാവ് എന്ന്. മാതാവ് ആകുമ്പോ പിന്നെ ഈ ഗോമാതാവ് ഉള്ളടുത്ത് നമ്മൾ എത്തുക. അപ്പൊ പിന്നെ അതും നമ്മളമ്മായിട്ട് എണ്ണാൻ പറ്റൂല. ആ അങ്ങനെ മാതാവ് നമ്മൾ ഒഴിവാക്കും. പിന്നല്ലതോ പിന്നെന്താ പറയുന്നത്? എന്താ സാറില്ലാത്ത ഭക്ഷണം കിട്ടിയിട്ടില്ലേ? കിട്ടിയുള്ള ആ കൊണ്ട് പോയി കൊടുത്തില്ല, ഇളനീര് പോയി കൊടുത്തില്ല. ആ എന്നാ ഒരു ഗ്ലാസ് എനിക്ക് കൊണ്ടുവന്നേരി, അവിടെയല്ലേ എനിക്ക് ഉഷാറുണ്ടാവുള്ളൂ. അപ്പോ മാതാവ് എന്ന് പറഞ്ഞാലും അതും പ്രശ്നം തന്നെ. മാതാവ് എന്ന് പറഞ്ഞ ഗോമാതാവിലേക്ക് നമ്മൾ ചൊല്ലും. പിന്നെ പറയാനുള്ളത് ഉമ്മാന്ന്. ഉമ്മ എന്ന് പറഞ്ഞ ചില ആൾക്കാരിനി കിസ് നടത്തുമ്പോക്കാണെങ്കിൽ പിന്നെ അതും വിളിക്കാക്കണം. നല്ലത് ഉമ്മക്ക് അങ്ങനെ ഒരർത്ഥം ഉണ്ടല്ലോ, കിസ് ചെയ്യുന്നതിന് ഉമ്മ എടുക്ക. അപ്പൊ അതും വേണ്ട. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ മലപ്പുറക്കാർ ഉമ്മാക്ക് ഇമ്മാന്ന് പേരച്ച. അതാ പിന്നെ ആരും വരാനല്ല അവിടെ. അലലിത്തിലാക്കി ഇമ്മാന്ന് പറഞ്ഞ ഇമ്മ തന്നെ. പിന്നെ ഉമ്മാക്ക് വേറൊന്നും അല്ല അയില്, നമ്മൾ ആ പറഞ്ഞ തൈരീഫിൽ ജാമിയും മാനിയുമായ ഒരു പേരാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തത്, ഇമ്മ. നിങ്ങൾ ഇവിടെ എന്താ വിളിക്കുക? ഉമ്മ എന്ന് പറയുമ്പോൾ കിസ് വരും, ചുംബനം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ആയി ഉമ്മ നമ്മുടെ മാതാവ് വീടിന്റെ വിളക്കാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തേക്ക് ഒരു സഹാബി കടന്നു വന്നു. എന്നിട്ട് നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അയ്യുന്നാസി അഹക്കു മിന്നി ബിഹുസ്നി സുഹ്ബ, ഞാൻ ഏറ്റവും കൂടുതൽ സഹവസിച്ച് നിൽക്കേണ്ടവൻ ആരോടാണ്? ഏറ്റവും കൂടുതൽ ഞാൻ ഇടപഴകേണ്ടത് ആരോടാണ്? ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കേണ്ടത് ആരെയാണ്? മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഉമ്മുക്ക, എന്റെ ഉമ്മയോടാണ്. അത് കഴിഞ്ഞാലോ രണ്ടാമതോ, ഉമ്മുക്ക, അതും നിന്റെ ഉമ്മയാണ്. വീണ്ടും ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ഈ സ്വഹാബി ചോദിച്ചു, തുമ്മ മൻ യാ റസൂലല്ലാ, അത് കഴിഞ്ഞാൽ ആരോടാ? അത് കഴിഞ്ഞാലും നീ നിന്റെ ഉമ്മയോടാണ്. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഉമ്മയോട് തന്നെയാണ്. ബാപ്പയും ഉമ്മയും പരസ്പരം തെറ്റി, എന്നാൽ മക്കൾ കൂടെ നിൽക്കേണ്ടത് ഉമ്മയുടെ കൂടെയായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ ആണല്ലേ എന്നിട്ട് തോന്നുന്നുണ്ടെങ്കിൽ
കാരണം എനിക്കുണ്ട് ഭാര്യ, ഞാൻ എൻ്റെ ഭാര്യയും തെറ്റീന്ന് വെക്കുക. എന്നാൽ അവിടെ വാപ്പ വിളിക്കണ ഷാക്കിർ വാക്ക് വിളിക്കുന്ന നീ ഇങ്ങോട്ട് പോരു, ഉമ്മ വിളിക്കണ അപ്പുറത്ത് നീ ഇങ്ങോട്ട് പോരു, കുട്ടിയുടെ പോണോ അമ്മയുടെ കൂടെ പോണോ. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നീ സഹകരിക്കേണ്ടതും സഹവസിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നിന്റെ ഉമ്മയോടാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി طه محمد الرسول الله صلى الله عليه وسلم തങ്ങളോട് വീണ്ടും ഈ സ്വഹാബി ചോദിക്കുന്നു, ثم من يا رسول الله. അതി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സഹവസിക്കേണ്ടത് ആരോടാണ് നബിയേ? നബി തങ്ങൾ പറഞ്ഞു, ثم ابوك. അത് കഴിഞ്ഞാൻ ഈ സഹവസിക്കേണ്ടത് നിന്റെ ഉപ്പയോടാണ്. ആദ്യത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും ഉമ്മയോട്, നാലാമത്തത് നിന്റെ ഉപ്പയോട്. ഓ എന്റെ സഹോദര, മാതാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയില്ല, ഉമ്മയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ സമയം കണ്ടില്ല, ഉമ്മയുടെ വില മനസ്സിലാക്കാൻ നമുക്ക് ചിന്ത വരുന്നില്ല. സുബ്ഹാനല്ലാഹ്, മലപ്പുറം ജില്ലയിലെ തിരൂര് ഭാഗത്തുള്ള കൽപ്പകഞ്ചേരിയിലെ 77 വയസ്സുള്ള ഉമ്മായ 60 വയസ്സുള്ള പൊന്നുമോനെ കഴുത്തറത്തെ കൊന്ന വാർത്ത നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതല്ലയോ? മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. طه محمد الرسول الله صلى الله عليه وسلم തങ്ങളെ പഠിപ്പിച്ചതാണ്, അൽജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്, നിന്റെ ഉമ്മയുടെ കാലിന്റെ കീഴിലാണ് സ്വർഗമുള്ളത്. ഓ എന്റെ സഹോദര, ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിനെ നമുക്കറിയാലോ. ആ ലുഖ്മാനുൽ ഹകീം നിങ്ങൾ അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ബുനയ്യ, ഓ എന്റെ പൊന്നുമോനെ, നീ സ്വർഗത്തിലുള്ള ഒരു പിടി മണ്ണുമായി എന്റെ മുന്നിലേക്ക് വരുമോ? സ്വർഗത്തിലെ ഒരു പിടി മണ്ണുമായി എന്റെ മുന്നിലേക്ക് വരുമോ എന്ന് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഈ ചെറിയ കുട്ടിയോട് പറഞ്ഞ നേരം കുട്ടി അതാ വല്ലാതെ ആലോചിക്കുകയാണ്, എവിടെ നിന്നാ ഞാൻ സ്വർഗത്തിന്റെ മണ്ണ് വാരി എടുത്തു വരിക? സുബ്ഹാനല്ലാഹ്, മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കുട്ടിയതാ ഒരു പിടി മണ്ണുമായി, കയ്യിലേക്ക് ശകലം മണ്ണുമായി ലുഖ്മാനുൽ ഹകീം തങ്ങളുടെ മുമ്പിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ, ഓ എന്റെ ഉപ്പ, ഇത് സ്വർഗത്തിലെ മണ്ണാണ് കേട്ടോ, ഇത് സ്വർഗത്തിലെ മണ്ണാണ്, ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ട് കൊണ്ടുവന്നതാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, എവിടെ നിന്നാ മണ്ണെടുത്തതെന്നോ? ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹകീം നിങ്ങളോട് ആ കുട്ടി പറയുന്ന, ഉപ്പാ, ഇത് എന്റെ ഉമ്മായിയുടെ കാലിനകത്തുള്ള മണ്ണാണ്, എന്റെ ഉമ്മയുടെ കാലിന്റെ ചുവടെയുള്ള മണ്ണാണ്. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാര് മരിച്ചു പോയിട്ടുണ്ടെങ്കില് ആ ഉമ്മമാർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഹയാത്തുള്ള ഉമ്മമാരെങ്കിൽ അവർക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഓ എന്റെ സുഹൃത്തുക്കളെ, ഞാൻ വിശദീകരിക്കുന്ന പലതവണ പറഞ്ഞ വിഷയമാണ്, എന്നാലും മാതാവിനെ കുറിച്ച് പറഞ്ഞാൽ ആ വിഷയം എത്ര പറഞ്ഞാലും എനിക്ക് മടി വരാറില്ല. ഏതോ ഇരിക്കട്ടെ, നബി തങ്ങളാ പറഞ്ഞത് അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മയുടെ കാലിന്റെ കീഴിലാണ് സ്വർഗമുള്ളത്. ആ ഉമ്മായിയുടെ പൊരുത്തമാ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്.
നമ്മുടെ ഉറൂസിന് പോന്നാലും ജമാഅത്തിന് വന്നാലും പള്ളിയിലേക്ക് കടന്നാലോ നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഓതാൻ പള്ളിയിലേക്ക് വന്നാലോ പോരാ പോരാ ദീനിന് വേണ്ടി പോരാട്ടം നടത്താ യുദ്ധരണാംഗളത്തിൽ ചെല്ലുകയാണെങ്കിലോ മഹാനായ നബി തങ്ങൾ പറഞ്ഞു ഉപ്പായുടെയും ഉമ്മായുടെയും പൊരുത്തമില്ലാതെ നീ എന്ത് അമല് ചെയ്താലോ യജമാനനായ റബ്ബ് തആല അതിന് അതിന് സ്വർഗം നൽകൂല കേട്ടോ നിങ്ങൾക്ക് സൂറത്തുൽ ഇഅ്റാഫ് എന്ന സൂറത്തുൽ ഇഅ്റാഫ് നമുക്ക് പരിചയമില്ലേ ആ സൂറത്തുൽ ഇഅ്റാഫ് എന്ന് പറഞ്ഞ ആ പരിശുദ്ധമായ ആയത്ത് അതിൽ പ്രതിപാദിക്കുന്നത് ആരാണ് സൂറത്തുൽ ഇഅ്റാഫിൽ അസ്ഹാബുൽ ഇഅ്റാഫിനെ വിശദീകരിക്കുന്നുണ്ട് ആരാണ് ആ അസ്ഹാബുൽ ഇഅ്റാഫ് എന്നോ സ്വർഗത്തിലും നരകത്തിലും അല്ലാത്തൊരു വിഭാഗം ആളുകൾ അല്ലാഹു തആല ആഖിറത്തിൽ കൊണ്ടുവരുന്നു അവരെ അഅ്മാലുകളെ ചെയ്തവരാണ് തെറ്റിൽ നിന്നും മാറി നിന്നവരാണ് പക്ഷേ അല്ലാഹു തആല സ്വർഗത്തിലെ കടത്തിയില്ലല്ലോ ഇങ്ങനത്തെ ഒരു പ്രത്യേക വിഭാഗം പടച്ച റബ്ബ് നാളെ ആഖിറത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞതാ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതാ സ്വർഗവും നരകവും അല്ലാത്ത മറ്റൊരിടമുണ്ട് ആ ഇടത്തിന്റെ പേര് ഇഅ്റാഫ് എന്നാണ് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളിയും കേട്ടോ ഞാൻ പോയിട്ട് യോഗം കൂടാ അത് കഴിഞ്ഞിട്ട് പിന്നൊന്ന് ചോദിക്കായിരുന്നു നിൽക്കണ്ട ഞാൻ പറഞ്ഞില്ല എന്തേലും എതിരണ്ടി ഉസ്താ പറയട്ട ഞാൻ ഉസ്താനെ വിട്ടുകൊടുത്തു ഉസ്താൻ അള്ളാഹ് ഒരുപാട് കാലം തൊട്ട് സ്ഥലത്താളെ തൂഫീഖ് ചെയ്യട്ടെ ഒരുപാട് ആലിമീങ്ങളെ വളർത്താനുള്ള തോക്കത്തും ഹിമ്മത്തും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ സ്വർഗവും അല്ല നരകവും അല്ല ഇങ്ങനത്തെ ഒരു വിഭാഗം ഒരു സ്ഥലമുണ്ട് ആഖിറത്തിൽ ആ സ്ഥലത്തിന്റെ പ്രത്യേകത നമ്മൾ ഈ ദുന്യാവിലുള്ള ജീവിതം പോലെ ഇടക്ക് ചൂട് ഇടക്ക് തണുപ്പ് ഇടക്ക് പ്രയാസം ചിലപ്പോ സന്തോഷം ഇങ്ങനെ ഒരു സാഹചര്യമാണെന്ന് ആ പറഞ്ഞ സ്ഥലത്ത് സ്വർഗവും അല്ല നരകവും അല്ല മൈക്കിൽ എന്തോ ഒരു ഇട്ടിലും ഇട്ടൊന്ന് ശരിയാക്കി തരും അത് വെച്ച ലെവലാവും മഹാനായ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയുന്നു സ്വർഗവും നരകവും അല്ലാത്തൊരു ഇടമുണ്ട് അതിന്റെ പേരാണ് ഇഅ്റാഫ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ ഇഅ്റാഫിൽ ജീവിക്കുന്നവർ ആരാണ് ഇഅ്റാഫിൽ എത്തിപ്പെടുന്നവർ ആരാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു അമ്മൽ ഇഅ്റാഫ് ഫവ ജബലുൻ ബൈനൽ ജന്നതി വന്നാർ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു വലിയ പർവ്വതമുണ്ട് ആ പർവ്വതത്തിന്റെ പേരാണ് ഇഅ്റാഫ് ആ ഇഅ്റാഫ് എന്ന് പറയുന്ന പർവ്വതത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും വരുന്നുണ്ട് പക്ഷേ ആ പർവ്വതത്തിലേക്ക് കടന്നു വരുന്ന ആണുങ്ങൾ ആരെന്നറിയോ അതേ പുരുഷന്മാരിൽ നിന്ന് ആരാണ് ഇഅ്റാഫിലേക്ക് കടന്നു വരുന്നതെന്നോ
അവര് റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാട്ടം നടത്തിയവരാണ്, അവര് ദീനിന് വേണ്ടി ശരീരം സമർപ്പിച്ചവരാണ്. അല്ലാഹുവിന് വേണ്ടി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരാണ്. ഇങ്ങനത്തെ ഒരു വിഭാഗം ചെറുപ്പക്കാരാ, ഇങ്ങനത്തെ ഒരു വിഭാഗം ആണുങ്ങളാണ്. അവർ റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാട്ടം നടത്താൻ യുദ്ധത്തിന് പോയിട്ടുണ്ട്. പക്ഷേ അവരെ മാതാപിതാക്കളെ പൊരുത്തമില്ലാതെയാ പോയത്, അവന്റെ ഉമ്മായിടെ സമ്മതമില്ലാതെയാ പോയത്, ഉപ്പായിടെ പൊരുത്തമില്ലാതെയാ പോയത്. എന്നിട്ടോ ഫഖുതിലോ ഫിൽ ജിഹാദ്, എന്നിട്ട് ആ യുദ്ധത്തിൽ വെച്ച് അവർ ഷഹീദായവരാണ്. ഇങ്ങനത്തെ ഒരു വിഭാഗം പുരുഷന്മാർ അവര് ഷഹീദായവരായാലും യുദ്ധത്തിൽ അവര് പങ്കെടുത്തവരായാലും സ്വർഗത്തിൽ അല്ലാഹു തആല അവരെ കടത്തു. കടക്കുന്നതിൽ നിന്ന് അല്ലാഹു തആല അവരെ തടഞ്ഞു വെച്ചോ? കാരണം അവര് ഷഹീദുമാരല്ലയോ, അവർ യുദ്ധത്തിന് വേണ്ടി പോരാട്ടം നടത്തിയവരല്ലയോ, യുദ്ധരണാങ്കണത്തിൽ വെച്ച് രക്തമൊഴുക്കിയവരല്ലയോ. ഇങ്ങനെ റബ്ബിന് വേണ്ടി ജീവനം സമർപ്പിച്ചതുകൊണ്ട് അവര് നരകത്തിൽ പോകില്ല, ആ സ്ഥാനത്ത് സ്വർഗത്തിൽ പോകുന്നതിൽ നിന്നും അവരെ മാതാപിതാക്കളെ പൊരുത്തമില്ലാതെ യുദ്ധത്തിന് പോയതുകൊണ്ട് അവർക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമില്ല. ഇങ്ങനത്തെ ഒരു വിഭാഗം പുരുഷന്മാരാണ് അഹ്റാഫുകളല്ലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയല്ലേ ബഹുമാനപ്പെട്ട അലാ ഇബ്നു നുമാൻ റളിയല്ലാഹു അൻഹു 20 വയസ്സുകാരനായിട്ട് പോലും ഹബീബിന്റെ ചാരത്ത് വന്ന് റസൂലുള്ളാഹി തങ്ങളോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം 20 വയസ്സുള്ള ബഹുമാനപ്പെട്ട അലാ ഇബ്നു നുമാൻ തങ്ങളോട് അതേ യുദ്ധത്തിന് ആഗ്രഹം വരുമ്പോ അലാ ഇബ്നു നുമാൻ തങ്ങൾക്കാകെ ഒരു ഉമ്മയേ ഉള്ളൂ. അലാ ഇബ്നു നുമാൻ തങ്ങൾ 6-ാം മാസത്തിലാ ഉപ്പ മരണപ്പെട്ടു. നുമാൻ എന്നവര് മരിച്ചത് ഷഹീദായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോയിട്ട് ആ നേരത്തെ അലാ ഇബ്നു നുമാൻ തങ്ങളാകുന്ന അലാഇന് മാസം 6 മാസമേ പ്രായമായിട്ടുള്ളൂ. ഈ കുട്ടിയതാ വളരുകയാണ്. 6 വയസ്സായപ്പോ ഒരു ദിവസം അതാ നബിതങ്ങളെ പള്ളിയുടെ ചാരത്ത് നിൽക്കുകയാ. ഒരുപാട് ആളുകളെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നു. ചെറിയ പൊന്നുമക്കളെ കയ്യും പിടിച്ച് നബിതങ്ങളെ ചാരത്ത് വരുമ്പോ ആ റസൂലുള്ളാഹി തങ്ങളെ ആ കുട്ടികളെ തനക്ക് കൈവെക്കുകയാണ്. അവർക്ക് വേണ്ടി മാപ്പ, അവർക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങളെ മന്ദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കുട്ടികളുമായി ഒരുപാട് രക്ഷിതാക്കളെ റസൂലുള്ളാഹിന്റെ ചാരത്ത് ചെല്ലുമ്പോ 6 വയസ്സുള്ള അലാ തങ്ങളെ കണ്ണീരൊഴുക്കി എന്റെ ഉപ്പയില്ലല്ലോ നബിതങ്ങളെ ചാരത്തൊന്ന് കൊണ്ടുപോകാൻ, എന്റെ ഉപ്പയില്ലല്ലോ റസൂലുള്ളാഹി തങ്ങളെ കയ്യ് എന്റെ തലയിലെന്ന് വെച്ച് തരാ, ഈ പള്ളിയില് പോവാൻ എന്റെ ഉമ്മാക്ക് അനുമതിയും ഇല്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് പോകേണ്ടത് എന്റെ ഉപ്പയാണ്. ഉപ്പയുണ്ടായ റസൂലുള്ളാഹി തങ്ങളെ കയ്യ് എന്റെ തലക്ക് മുകളിലൊന്ന് വെക്കാമല്ലോ. 6 വയസ്സുള്ള പൊന്നുമോന്റെ സങ്കടമാണ്. ഇതിങ്ങനെ കണ്ടുകൊണ്ട് സഹിക്കാൻ കഴിയാതെ അലാ തങ്ങളോടുന്ന ഉമ്മായിടെ ചാരത്ത് ചെന്നുകൊണ്ട് പറയുകയായ ഉമ്മ മാബാലു സുബിയാബിഹിം അവരെ മക്കളെല്ലാം അവരെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അവരെ മക്കളെല്ലാം മക്കളെയും അപ്പമാര് കൊണ്ടുപോകുന്നു നബിതങ്ങളുടെ മുമ്പിൽ. എന്നിട്ടോ ഫമാലി ഫമാലി അബയ്യ ഉമ്മ, എനിക്കൊരു ഉപ്പയില്ലല്ലോ,
എൻ്റെ ഉപ്പ മരിച്ചുപോയല്ലോ, എൻ്റെ ഉപ്പ മരിച്ചുപോയതുകൊണ്ട് എന്നെ ആരും കൊണ്ടുപോകാനില്ലല്ലോ. നിങ്ങൾ ഉമ്മാന്റെ മുമ്പില് സങ്കടം പറയുകയാ. ആ സമയത്തല്ലേ നബി തങ്ങള് പറഞ്ഞത്, ഓ എന്റെ പൊന്നുമോനെ നിന്റെ ഉപ്പയുണ്ടായിരുന്നു, ഉപ്പായിയുടെ പേര് നുഹ്മാൻ എന്നാണ്. ആ നുഹ്മാൻ എന്നവർ റസൂലുള്ളാഹി തങ്ങളെ മുമ്പിൽ വെച്ച് ഷഹീദായവരാണ്, ഇന്നാലിന്ന യുദ്ധത്തിൽ മരണപ്പെട്ടവരാണ്. ഈ വാക്കങ്ങ് കേട്ടപ്പോഴോ തങ്ങൾ ഓടി ചെല്ലുന്നു, ഇലാഹദറത്തി റസൂലില്ല, നിവിധങ്ങളെ ചാരത്ത് ചെല്ലുകയാണ് കരഞ്ഞുകൊണ്ട്. യാ അബാ, ഓ എന്റെ ഉപ്പ എന്ന് പറഞ്ഞ് നിവിധങ്ങളെ ചാരത്ത് ചെല്ലുമ്പോ ഈ കുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു ലോകത്തിന്റെ തിരുനാഥർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം കേൾക്കുന്ന നേരം അനസ് റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ള വിളിച്ചിട്ട് പറഞ്ഞു, യാ അനസ് ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദമല്ലേ ഞാൻ കേൾക്കുന്നത്, നിങ്ങൾ ആ കുട്ടിയൊന്ന് കൊണ്ടുവരുമോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി ദൈവമതങ്ങളെ പറയുന്നത് കേട്ട് അനസ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോവുകയാ. ഈ കുട്ടിയുടെ കയ്യും പിടിച്ച് നിബിധങ്ങളെ ചാരത്ത് വരുവാ. എന്നിട്ട് ഹബീബായ നിബിധങ്ങളെ ചോദിക്കുകയാണ്, മൻ അൻതയാ സബിയ്യോ, ഓ എന്റെ മോനെ നീ ആരാണ്, നീ ഏത് നാട്ടുകാരനാണ്? ആറു വയസ്സുള്ള പൊന്നുമോൻ പറയുന്നു, ഓ നബിയേ എന്റെ പേര് അല എന്നാ, എന്റെ പേര് അല എന്ന നിങ്ങളെ മുമ്പിൽ വെച്ച് ഷഹീദായ നുമാൻ എന്നവരെ മകനാണ് ഞാൻ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ആ പൊന്നുമോനെ കരഞ്ഞു ഉപ്പയില്ലെന്ന വാക്ക് പറയുമ്പോ, എന്നെ ഇതുവരെ വളർത്തിയത് എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പ മരിച്ചപ്പോഴും എന്നെ വളർത്തിയത് എന്റെ ഉമ്മയാണ്, വേദന എന്താണെന്ന് എന്റെ ഉമ്മ എനിക്ക് അറിയിച്ചു തന്നില്ല, എന്റെ ജീവിതം അതേ പുഷ്ടിപ്പെടാൻ എന്റെ ഉമ്മ മറ്റൊരു കല്യാണത്തിന് മുതിർന്നില്ല, ഞാൻ വളരണം, ഞാൻ നന്നാവണം എന്നൊരറ്റ ചിന്തയെ എന്റെ ഉമ്മക്കുണ്ടായിരുന്നു. ആ ഉപ്പ മരിച്ചപ്പോ വയസ്സ് എനിക്ക് ആറു മാസമായിരുന്നു എന്ന് ഹബീബായ നിബിധങ്ങളോട് കുഞ്ഞുമോൻ പറയുമ്പോ അള്ളാഹന്റെ റസൂല ആ കുട്ടിയുടെ തലക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് അതേ ബറക്കല്ലാഹു ഫീക, നിനക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആയിരക്കുകയാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, ഈ ബർക്കത്തിന് വേണ്ടിയാ നമ്മളെ തങ്ങന്മാരെ സമീപിക്കല്ലോ, ഈ ബർക്കത്തിന് വേണ്ടിയാ നമ്മളെ സാദാത്തുകളെ കാണാൻ പോകല്ലോ, ഇവിടത്തെ മുഴുവൻ സാദാത്തുക്കളാണ്. ഞങ്ങൾക്ക് ഒരു ചെറിയ അപേക്ഷയുണ്ട്, ഞങ്ങൾ നിങ്ങളെ കാണാൻ വരുന്നത് നിങ്ങളെ ജാട കാണാനല്ലോ, നിങ്ങളെ വീട്ടിലുള്ള പ്രൗഢി കാണാനല്ലോ, നിങ്ങളെ അഹങ്കാരം കാണാനല്ലോ. നേരെ മറിച്ച് നിങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് വേണോ, നിങ്ങളെ കൈ ഞങ്ങളെ ശരീരത്തിലൊന്ന് തടണോ, നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങളുടെ വാകൊണ്ട് ഞങ്ങൾക്കൊന്നും മന്ത്രിച്ചോറി തരണോ, നിങ്ങളെ നാവ് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു തരണോ. ഇത് റസൂലുള്ളാഹിന്റെ അടുക്കലെ സ്വഹാബികൾ ചെന്ന പോലെ ഇന്നും ഞങ്ങൾ നിങ്ങളെ വീട് വതിൽക്കൽ വരുമ്പോ ഞങ്ങൾക്ക് സമയമില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെയും നിങ്ങളെ തള്ളിക്കളയല്ല. മുഴുവൻ സയ്യിദുമാരോടും ഞങ്ങൾക്ക് അപേക്ഷയാണ്, ഒരു സയ്യിദിനോടും ഞങ്ങൾക്ക് വെറുപ്പില്ല, എല്ലാ തങ്ങന്മാരോടും ഞങ്ങൾക്ക് ബഹുമാനവും ആദരവുമാണ്. റബ്ബേ ഹയാത്തുള്ള മുഴുവൻ സുന്നത്തിയമാഅത്തിന്റെ സാദാത്തുക്കൾക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അലാ ഇബ്നു നുമാനാകുന്ന യതീം കുട്ടിയുടെ കലക്ക് മുകളിൽ റസൂലുള്ള കൈവച്ചു. എന്നിട്ട് നബി തങ്ങളെ ദഹാദുവായിരക്കുകയാണ്, പൊരുത്തം കൊടുക്കുകയാണ്. ആ കുട്ടി വളരുന്നു, ആ കുട്ടി വളർന്നു 20 വയസ്സാകുമ്പോ ഇഫ്തിറാഹു ഖിഫാഫം വസിഖാല,
നിങ്ങളെല്ലാവരും യുദ്ധത്തിന് പോകണം എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കങ്ങിറങ്ങിയപ്പോ അല എന്ന് പറയുന്ന 20 വയസ്സുകാരന് ഒരു ആഗ്രഹമാണ് വിധങ്ങളുടെ പിന്നാലെ ഒന്ന് ഓടണം എനിക്കൊന്ന് ശഹീദാവണം എന്റെ ദീനിനെ ഒന്ന് സമർപ്പിക്കണം എന്റെ രക്തം ഞാനൊന്ന് ഒഴുക്കണം പക്ഷേ ഞാൻ തനിച്ചു പോയി കൂടല്ലോ എന്നെ ഞാനാക്കിയത് എന്റെ ഉമ്മയല്ലേ എന്നെ വളർത്തിയത് എന്റെ ഉമ്മയല്ലേ ആ ഉമ്മയുടെ സമ്മതമില്ലാതെ ഞാൻ എങ്ങനെ പോകാനാണ് അങ്ങനെ ബഹുമാനപ്പെട്ട അല എന്ന് പറയുന്ന 20 വയസ്സുകാരൻ തന്നെ താനാക്കിയ ഉമ്മയുടെ ചാരത്തിലുള്ളതാണ് ഉമ്മയോട് ചോദിച്ചു ഉമ്മ എനിക്ക് യുദ്ധത്തിന് പോകാൻ അനുമതി നൽകുമോ എന്നെയൊന്ന് സമ്മതിക്കുമോ ഉമ്മ പറഞ്ഞു മോനെ നീ പോയാ എനിക്കാരാണടാ എന്നെ സഹായിക്കാൻ വേറെ ആരുണ്ടോ അതുകൊണ്ട് മോനെ നീ പോകരുതാ അല ഇബ്നു നുമാൻ റളിയല്ലാഹു തആല അൻഹുനെ ഉമ്മയതാ തടഞ്ഞു വെക്കുമ്പോ അല തങ്ങളെ നേരെ ഓടി ചെല്ലുന്നത് അബൂബക്കർ തങ്ങളെ മുമ്പിലോ അബൂബക്കർ തങ്ങളോട് താണുകേണ് ചോദിച്ചോ ഓ തങ്ങളെ യുദ്ധത്തിനൊന്ന് പോകണോ എന്റെ ഉമ്മ എന്നെ സമ്മതിക്കുന്നില്ലല്ലോ നിങ്ങളൊരു സമ്മതം വാങ്ങിത്തു തരുമോ അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ചെല്ലുകയാണ് ഉമ്മുൽ അലായിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ് മാതാവിനോട് കാര്യം അന്വേഷിക്കുകയാണ് ഉമ്മ പറയുന്ന ഓ അബൂബക്കറെ ഇത് എനിക്കുള്ള ആകെ ഒരു കണ്ണിലുണ്ണിയാണ് എന്റെ മോനെ നിങ്ങൾ കൊണ്ടുപോകല്ല എന്റെ മകൻ പോയാ ഞാൻ ഒറ്റക്കാകുമല്ലോ ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളെ പിന്നൊന്നും പറയാ നിന്നില്ല അബൂബക്കർ തങ്ങളെ തിരിച്ചു വരികയാ രണ്ടാമത് അലാ തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ചാരത്ത് ചൊല്ലോ ഉമർ ബിൻ ഖത്താബ് തങ്ങളോടും വിഷയം പറഞ്ഞു ഉമർ തങ്ങൾ ഉമ്മയുടെ ചാരത്ത് തന്നെ ഉമ്മ വിട്ടില്ല അവസാനമതാ ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ ചാരത്ത് വന്നുകൊണ്ട് പറയുകയാണ് ഹാദാ മക്കാനുൽ ആഇദീന ബില്ലാഹ് ഓ നബിയെ കാവല് തേടുന്ന ൾക്ക് അവലംബമായി നിൽക്കുന്ന ഇടമാണിത് നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിഹാരം കിട്ടാത്തതൊന്നുമില്ല ഓ പാവപ്പെട്ട അലായിന് യുദ്ധത്തിനൊന്നു വരാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയെ എന്റെ ഉമ്മ സമ്മതിക്കുന്നില്ലല്ലോ എനിക്ക് നിങ്ങൾക്ക് കാവൽഭടനായി നിലകൊള്ളണോ എനിക്ക് ഷഹീദായി മരിക്കണോ എന്നെയൊന്ന് സമ്മതിക്കാൻ ഉമ്മയോട് പറയണോ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് ഈ 20 വയസ്സുള്ള പൊന്നുമോന് പൊട്ടിക്കരയുന്ന നേരം അല്ലാഹുവിന്റെ റസൂല് സമ്മതിച്ചുവല്ലോ അല്ലാഹുവിന്റെ റസൂല് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളെ മുമ്പിലേക്ക് ചെല്ലുകയാണ് അലിയാരോട് വിഷയം പറയാൻ പറയുകയാണ് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ഉമ്മാന്റെ ചാരത്തയല്ല ഉമ്മുൽ അലായിനോട് ചോദിക്കുന്നു ഉമ്മാ ഹാജത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ് യഖ്റുജ ഇബ്നുക മഅഹു ഫീ വസ്വതിൻ ഹാദാ ഈ യുദ്ധത്തിൽ നിങ്ങളെ മകനെ കൊണ്ടുപോകണമെന്ന് നബി തങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് നിങ്ങളെ സമ്മതിക്കുമോ നിങ്ങളെ മകൻ കൂടെ വേണമെന്ന് റസൂലുള്ളാന്റെ ആഗ്രഹമാണ് ഇതങ്ങ് കേട്ടപ്പോ നബി തങ്ങൾക്ക് വേണ്ടിയല്ലേ റസൂലുള്ളാന്റെ ആവശ്യമല്ലേ ഈ ഒരു വാക്ക് കേട്ട ഉടനെ തന്നെ ഉമ്മ സമ്മതിക്കൂ ഓ എന്റെ മുമ്മിനെ വിശാലമായ ചരിത്രമാണ് ഞാനത് വിശദീകരിക്കുന്നില്ല ഒരേ യുദ്ധത്തിന് പോകുന്ന നേരമായാലോ ഉമ്മയുടെ സമ്മതമില്ലാതെ പോയാ ആ യുദ്ധരണാംഗളത്തിൽ ഷഹീദായി കഴിഞ്ഞ അവർക്ക് സ്വർഗത്തിന് പോകാൻ നിവൃത്തിയില്ല ഉമ്മയുടെ പൊരുത്തമില്ലാത്തതുകൊണ്ട് അവർക്ക് സ്വർഗം തടയപ്പെട്ട ഇഹ്റാഫ് കൂട്ടക്കാരെ കൂടെ അസ്ഹാബുൽ ഇഹ്റാഫിന്റെ കൂടെയായിരിക്കുമെന്ന് മഹാനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു
അസ്ഹാബുൽ ആറാഫിന്റെ കൂട്ടത്തിൽ ആ മാതാപിതാക്കള് സമ്മതമില്ലാതെ യുദ്ധം ചെയ്യവൻ പോയി കിടക്കുന്നത്, അവർ സ്വർഗത്തിനും പോകില്ല നരകത്തിനും പോകില്ല. ഞാനിവിടെ സംഘടനാ പ്രവർത്തനത്തിനും ദീനിനു വേണ്ടിയും സുന്നത്തി ജമാഅത്തിനും ഓടി നടക്കുന്ന ചെറുപ്പക്കാരോട് പറയട്ടെ, എവിടേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും ഉമ്മയോടൊന്ന് പറയണം. ഉമ്മയുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന് ഇറങ്ങിയിട്ടും അതിന് ഫലമില്ല. യുദ്ധം ചെയ്താൽ പോലും കൂലി കിട്ടൂലെങ്കിൽ പിന്നെ നമ്മുടെ നോട്ടീസ് ഒട്ടിക്കലിന് എന്ത് കൂലിയാ കിട്ടും? മാതാപിതാക്കളെ പൊരുത്തം, ഉമ്മയുടെ പൊരുത്തം, ഉമ്മയുടെ സമ്മതത്തോടുകൂടെ. ഉമ്മ പോണ്ടെന്ന് പറഞ്ഞു ഉമ്മ തെറ്റിദ്ധരിച്ചു പോയി. എന്നാ ഉമ്മാനെ കാര്യം വന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് ഉമ്മയെ സോപ്പിട്ടുകൊണ്ട് ഉമ്മയുടെ സമ്മതം വാങ്ങിയിട്ട് പോവുക. അള്ളാഹു തആല നമ്മുടെ ഉമ്മമാർക്ക് കാഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഉമ്മമാർക്ക് കാഫിയത്ത് കൊടുക്കട്ടെ. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, ബിറുൽ വാലിദൈനി അഫ്ളലു മിന സ്സലാത്തി വസ്സൗമി വൽ ഹജ്ജി വൽ ഉംറത്തി വൽ ജിഹാദി ഫീ സബീലില്ലാഹ്. ഉമ്മയുടെ ഗുണം ചെയ്യൽ ഉമ്മാക്ക് വേണ്ടിയുള്ള പ്രവർത്തനമുണ്ടല്ലോ, ഉപ്പാക്ക് ചെയ്യുന്ന സേവനമുണ്ടല്ലോ, അഫ്ളലു മിന സ്സലാത്തി, അത് നിസ്കാരത്തെക്കാളും നൊമ്പിനേക്കാളും ഹജ്ജിനേക്കാളും വൽ ഉംറത്തി വൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അതേ റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാട്ടം നടത്തുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള അമല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യല്. മഹാനായ അഷ്റഫുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഓ എന്റെ ചെറുപ്പക്കാരാ, നമ്മൾ അനിട്ടിക്കുന്ന ആരാധനകളെ കൊണ്ട് സ്വർഗത്തിന് പോകണ്ടയോ? ആ സ്വർഗത്തിൽ അല്ലാഹു തആല കവാടങ്ങൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാ നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആ സ്വർഗത്തിനൊരു പ്രധാനപ്പെട്ട കവാടമുണ്ട്. സ്വർഗത്തിന്റെ കവാടത്തിന്റെ മധ്യഭാഗത്തിലുള്ള കവാടമേതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ വാലിദത്ത ഔസത്വ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള വാതിലാണ് നിങ്ങളുടെ ഉമ്മ. മഹാനായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി, തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, യുദ്ധത്തിന് നിങ്ങൾക്ക് അവസരമില്ലേ? യുദ്ധത്തിന് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ലേ? എന്നാൽ അതിന് പകരമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഉമ്മാക്ക് വേണ്ടിയുള്ള സേവനമാണ് എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളെ പഠിപ്പിച്ചതല്ലേ? കാരണം ഇത് ഇന്ത്യ രാജ്യമാണ്, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ചില നിബന്ധനകളുണ്ട്. നമ്മളൊരു ഭരണകൂടത്തിന്റെ കീഴിലാണ്, ആ ഭരണകൂടത്തിന് നമ്മൾ അംഗീകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പോരാട്ടം നടത്താൻ നമുക്കൊരു വഴിയും ഇവിടെ ഇല്ലല്ലോ. ഇങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റാത്തൊരു സമയം വന്നാൽ യുദ്ധം ചെയ്യുന്നതിന് തുല്യമായൊരു അമൽ റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് ബഹുമാനപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ വരികയാ, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ, എന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ഇന്നി അസ്തഹീ إِنَّي أَسْتَحِي الْجِهَادَ وَلَا أَقْدِرُ عَلَيْهِ يَا رَسُولَ اللَّهِ യുദ്ധത്തിന് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്കതിന് സാധിക്കില്ലല്ലോ, എനിക്കതിന് ആരോഗ്യമില്ലല്ലോ, എനിക്കതിന് അവസരം കിട്ടുന്നില്ലല്ലോ. യുദ്ധത്തിന് പോകാൻ എനിക്ക് സാധിക്കുകയില്ല നബിയേ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളോടാ സ്വഹാബി ചോദിക്കുന്ന നേരം നബി തങ്ങളെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിന്റെ മാതാപിതാക്കളിൽ നിന്ന് ആരെങ്കിലും ഇന്ന് ബാക്കിയുണ്ടോ? ഏതെങ്കിലും ഒരാൾ ഇന്ന് ബാക്കിയുണ്ടോ? ഉടനെ ചെറുപ്പക്കാരനായ സ്വഹാബി പറഞ്ഞു, ഉമ്മി എന്റെ ഉമ്മ ബാക്കിയുണ്ട് നബിയേ, എന്റെ ഉമ്മ മരിച്ചിട്ടില്ല നബിയേ. എന്നാ ഇന്നലില്ലാഹി അസ്സവജല്ല വറർ ഫീ ബിർരിഹാ,
ഉമ്മാക്ക് ചെയ്യുന്ന സേവനമുണ്ടായത് കൊണ്ട് യുദ്ധത്തിലെ പങ്കെടുക്കാതിരിക്കാൻ നിനക്കൊരു കാരണമാണ്. നീയങ്ങാനും ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ഓടി നടന്നാൽ ഉമ്മാക്ക് വേണ്ടത് ചെയ്തു കൊടുത്താൽ നീ യുദ്ധം ചെയ്തവനെ പോലെയാണ്, നീ ഉംറ നിർവഹിച്ചവനെ പോലെയാണ്, നീ ഹജ്ജ് നിർവഹിച്ചവനെ പോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹ്. ഓ എന്റെ സഹോദരന്മാരെ, പലയാളുകളും ഇവിടെ നിന്ന് കഅബാലയത്തിന് പോയി, അവിടെയുള്ള കഅബ കൈകാൻ ഭാഗ്യം ലഭിച്ചവരില്ലയോ? കഅബയുടെ ഉള്ളിലേക്ക് ചെന്ന് സുജൂദ് ചെയ്തവരില്ലയോ? കഅബയുടെ ഉള്ളിൽ ചെന്നത് കഴുകാൻ സദേ ഭാഗ്യം കിട്ടിയവരില്ലയോ? ആളെ ഞാൻ പറഞ്ഞാ ചിലപ്പോ നിങ്ങൾക്ക് പറ്റണമെന്നില്ല, അതുകൊണ്ട് ഞാൻ ആളുടെ പേര് പറയുന്നില്ല. ഏതോ ഇരിക്കട്ടെ, അത് വല്ലാത്ത മഹാഭാഗ്യം തന്നെയാണ്. ആ കഅബാലയത്തിന്റെ ചാരത്ത് ചെന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് നമ്മുടെ കേരളത്തിലെ ഒരു വലിയ മഹാപണ്ഡിതന് അതിനുള്ള ഒരു വലിയ അവസരം കിട്ടിയിട്ടുണ്ട്. എന്നാ നമുക്കെന്നാൽ അങ്ങനെ ഒരു അവസരം കിട്ടുക? നമ്മളെന്തെങ്കിലും ആ കഅബയുടെ ഉള്ളു കാണുമോ? ആ കഅബയുടെ ഉള്ളിലേക്ക് കാലൊന്നെടുത്തു വെക്കാൻ കഴിയുമോ? റഹ്മാനായ റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് കഅബ കാണാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ നിർവഹിക്കാതെ, ഹബീബിന്റെ റൗള കാണാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലോ. ഞങ്ങളെ കയ്യിൽ കാശില്ലാത്തതിന്റെ പേരിൽ, തുച്ഛമായ വേതനത്തിന് സേവനമനുഷ്ഠിക്കുന്നവരായതിന്റെ വേണ്ടി അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉംറയും ഹജ്ജും ഒന്നും തടയല്ല അല്ലാഹ്. ഞങ്ങളെ നീ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കണേ അല്ലാഹ്. മഹാനായ താജുല്ലുലമ ഉള്ള ആളത്തെ സയ്യദവരുകള് എത്ര ഹജ്ജാ ചെയ്യാൻ ഭാഗ്യം കിട്ടിയവര്, പോരെ പോരെ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹം വന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഉപ്പവന്ന് കൊണ്ട് താജുല്ലുലമ ഉള്ള ആളത്തെ പാപ്പയോട്, എനിക്ക് ഹജ്ജിന് പോകണം തങ്ങളെ, എനിക്ക് ഹജ്ജിന് പോകണം തങ്ങളെ എന്ന് സങ്കടം പറഞ്ഞപ്പോ താജുല്ലുലമ ഉള്ള ആളത്തെ തങ്ങളെ ചോദിച്ചു, നിന്റെ കയ്യിൽ കാശുണ്ടോ? ഇല്ല തങ്ങളെ, എനിക്കതിന് ശേഷിയൊന്നുമില്ല, എന്നാലും എനിക്ക് ഹജ്ജിന് പോകാൻ വല്ലാത്ത താല്പര്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങളോട് ചോദിക്കുമ്പോ താജുല്ലുലമ ഉള്ളാളത്തെ പാപ്പയോട് സങ്കടം പറയുമ്പോ തങ്ങൾ പാപ്പ പറഞ്ഞു, എന്നാ നീ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കൂടാ. അങ്ങനെ ആ ഉപ്പാനെ സ്വലാത്ത് ചൊല്ലാൻ വിടുകയാണ്. ഒരു കൊല്ലത്തോളം സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് പിറ്റേ വർഷം ഇതേ ഉപ്പ തന്നെ താജുല്ലുലമയുടെ ചാരത്ത് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ കഴിഞ്ഞ വർഷമോ പോകാൻ പറ്റിയില്ല, ഈ വർഷമെങ്കിലും പോകാൻ നിങ്ങൾ എന്നെ സഹായിച്ചോളൂ, എനിക്ക് അവസരം കിട്ടണം ഉപ്പാ. തങ്ങൾ പാപ്പയോട് ചോദിക്കുന്ന നേരം താജുല്ലുലമ ഉള്ള ആളത്തെ പാപ്പ പറഞ്ഞു, നീ പോയി സ്വലാത്ത് ചൊല്ലിക്കോ. അങ്ങനെ ഇദ്ദേഹം വീണ്ടും ചൊല്ലുകയാണ് സ്വലാത്ത്. മൂന്നാമത്തെ വർഷമാകുന്നു, തങ്ങൾ അവരുകളെ ചാരത്ത് വന്ന് സങ്കടപ്പെട്ട്, ഇനി ഞാൻ പോകൂല തങ്ങളെ, ഹജ്ജിന് പോകാതെ അവസരം കിട്ടാതെ, എനിക്കതിന് സമ്മതം തരാതെ ഞാൻ ഈ പടി വിട്ട് ഇറങ്ങൂല തങ്ങളെ. മൂന്ന് വർഷമായി ഞാൻ ഇങ്ങനെ സ്വരാതുള്ള ഇങ്ങനെ ബഹുമാനപ്പെട്ട താജുല്ലുലമയോട് സങ്കടം പറഞ്ഞ നേരം ഉടനെ തന്നെ തങ്ങളു പാപ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കടഞ്ഞു ചെല്ലുകയാണ്. എന്നിട്ടോ ഇദ്ദേഹത്തിന് പോകാനുള്ള ഇദ്ദേഹത്തിന്റെ ചെലവിനുള്ള എത്ര കാശ് വേണോ, ടിക്കറ്റത്തിന് കാശ് വേണോ, അവിടുത്തെ ജീവിതത്തിന് എത്ര കാശ് വേണോ, ഹജ്ജിന് പോകാനുള്ള മുഴുവന ചെലവുകളോ ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാളത്തെ തങ്ങളു പാപ കൈമാറുകയാണ്. ഓ എന്റെ ഉമ്മ, ഇങ്ങനെ നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകും, അതുകൊണ്ട് തേടുന്നത് നിങ്ങൾ മാറ്റിവെക്കണ്ടോ? ഓ എന്റെ ഉസ്താദുമാരെ, നമ്മളൊക്കെ പാവങ്ങളാണ്, നമ്മളെ തുച്ഛവേദനത്തിന് സേവനം ചെയ്യുന്നവരാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കുള്ളതിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്.
ഞങ്ങളുടെ ഒരുപാട് മുഅല്ലിം സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നവരും ഞങ്ങളോട് സഹകരിക്കുന്നവരും. അല്ലാഹുവേ അവർക്കൊക്കെ നീ റാഹത്ത് നൽകണേ. അല്ലാ മദീനത്തെ മുനവ്വറയിൽ ചെന്ന് ഹബീബിന്റെ പച്ചക്കുട്ട കണ്ട് സലാമെന്ന് പറയാൻ, കൈബാലയത്തിന്റെ കില്ല പിടിച്ചൊന്ന് പൊട്ടിക്കരയാൻ, തുവാഫ് ഒന്ന് ചെയ്യാൻ, അറഫയിൽ ഒന്ന് നിൽക്കാൻ, റഹ്മാനായ റബ്ബേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ. അല്ലാഹോ ഓ എന്റെ ഉമ്മ കയ്യിലെ കാശില്ലാത്തതിന്റെ പേരിൽ വേദനിക്കണമെന്നില്ല, അങ്ങകലെ കൈബാലയത്തിന്റെ ഉള്ളകത്തേക്ക് കടന്ന് കഴുകാൻ ഭാഗ്യം ലഭിച്ചവരെ കാണുമ്പോ എനിക്കതിനെ പറ്റിയില്ലല്ലോ എന്ന വേദന വേണ്ട. നമുക്ക് നല്ല ഒരു കഅബ നമ്മുടെ വീട്ടിലുണ്ട്, അത് നമ്മുടെ ഉമ്മയാണ് കേട്ടോ. അതേ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ, കാരുണ്യത്തിന്റെ ഒരു നോട്ടം നോക്കിയാൽ, അതേ സ്നേഹത്തോടുകൂടെ മാതാവിന്റെ മുഖത്ത് നോക്കിയാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മാതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും വർദ്ധിപ്പിച്ചു കൊടുക്കണേ. അല്ലാഹ ഞങ്ങളെ ഉമ്മമാരാരെങ്കിലും മരിച്ച് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ കബറിനെ സ്വർഗത്തിന്റെ കബറാക്കണേ. അല്ലാഹ നീ സ്വർഗത്തിന്റെ കബറാക്കണേ. അല്ലാഹ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ ആ ഉമ്മയുടെ ഒരൊറ്റ നോട്ടത്തിന് വേണ്ടി അല്ലാഹു തആല നിനക്കൊരു ഹജ്ജിന്റെ കൂലി തരും. അപ്പോഴാ സ്വഹാബികളിൽ നിന്നൊരാള് ചോദിച്ചു, നബിയേ 100 തവണ നോക്കിയാലോ? നബി തങ്ങൾ പറഞ്ഞു, 100 തവണ നോക്കിയാ 100 ഹജ്ജ് ചെയ്ത കൂലി. എന്നാൽ നബി തങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, ഇനിയോ സ്വഹാബത്തെ 100,000 തവണ നിങ്ങൾ നോക്കിയാൽ, 100,000 തവണ സുജൂദ് ചെയ്ത, 100,000 തവണ ഹജ്ജ് ചെയ്ത കൂലി അല്ലാഹു തആല നൽകുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു തആല നമുക്ക് അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മായ സ്നേഹിക്കാനുള്ള മനസ്സ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഒരു കാലത്തു റബ്ബേ ഞങ്ങളെ ഉമ്മമാരുടെ പൊരുത്തക്കേട് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്, ഞങ്ങളൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാനേ. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിദങ്ങൾ അടുക്കലേക്ക് ജാഹിമത്തു സലമി റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ജാലിമ ജാഹിമത്തു സലമി തങ്ങൾ വന്ന് നിബിദങ്ങളോട് ചോദിച്ചു, നബിയേ യുദ്ധത്തിനൊന്നു പോകണം, നിങ്ങൾ സമ്മതിക്കുമോ? റസൂലുള്ള പറഞ്ഞു, അലക്ക വാലിദാ? ഓ ജാഹിമ നിങ്ങൾക്ക് ഉമ്മയുണ്ടോ? നിങ്ങൾക്ക് ഉമ്മയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അതെ എന്ന് മറുപടി പറയുകയാണ്. എന്നാൽ ഈ ഉമ്മാന്റെ ചാരത്ത് തന്നെ നിന്നോ, ഉമ്മായിടെ രണ്ട് കാലിന്റെ ചാരത്ത് സ്വർഗമുണ്ട്. ഓ എന്റെ ഉമ്മമാരെ, ഓ എന്റെ ചെറുപ്പക്കാരെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാനും നിങ്ങളൊക്കെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരല്ലയോ? അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയവരല്ലയോ? എന്നാൽ അല്ലാഹു തആല നമുക്ക് തൗബ ചെയ്യാൻ അവസരം തന്ന തൗബയെങ്ങാനും സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എത്ര വലിയ തെറ്റായാലും ഉമ്മാക്ക് വേണ്ടി സേവനം നടത്തിയാൽ അതിനേക്കാൾ വലിയ ഒരു തൗബയോ പശ്ചാത്താപമോ ഇല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്നി ഖതബതും റാ. ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, ഞാൻ ഒരു പെണ്ണിനെ ഖിത്വ നടത്തിയിട്ടുണ്ട്. ഖിത്വത്ത്, ഖിത്വത്ത് ഒന്ന് വേറെ, ഖുത്ബ ഒന്ന് വേറെ, എല്ലാവർക്കും അറിയണ വിഷയമാണ്, ഞാൻ വിശദീകരിക്കല്ല.
خائن كسر التال بباها لو جنانا خطوبة خطوبان ورنالو على نمنا منبرنا ميلا كريد ودنا أولي عبادة تنانا خطوبان ورنالو خطوبة جلال كريب يجب خطوبان ورنالو كيبال ورنالو پرسنگانا أنت آل كارب وندن نمنا ناتل إلا تونن جانا بشدي إيركا الله تعالى ولكنا اللي بدي وڑكت خطوبة خطوبان ورنالو بباها لو جنان مهان مارا آگنا ഫുഖഹാക്കള് പറയുന്ന ഖായിന് കസറിട്ട് കൊടുത്തതുകൊണ്ട് ഈ കസർ എന്ന് പറഞ്ഞ ആ ഒരു അടയാളം ഉണ്ടല്ലോ അത് തവാലുന്റെ മേൽ സൂചിപ്പിക്കുന്നു ഖിതുബ ഖായിന് കസറിട്ട തവാലുആണ് ഒരു പെണ്ണിനെ പോയി ആലോചിക്കല്ല നിങ്ങളെ മകളെ നമുക്ക് കെട്ടിച്ചു തരുമോ താഴ്മയോട് കൂടെ പോയി പറയണതുകൊണ്ടാണ് ഇതിനെ ഖിതുബ എന്ന് പറഞ്ഞത് ഖുതുബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത് പിന്നെ അങ്ങനെയല്ല പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സ്റ്റേജിൽ ഒക്കെ കേറി ഇരുന്ന് മൂന്ന് പടിമകളെ കേറി ചിലപ്പോ കോട്ടക്കെട്ട് തൊപ്പിയിട്ട് അതിനെ വരെ തലയിൽ കെട്ടും പിന്നെ ഒരു ശാളക്കെട്ട് ഒരു വാളൊക്കെ കയ്യെ പിടിച്ചിട്ട് അത്യാവശ്യം ഗൗരവത്തിൽ ഇങ്ങനെ നിക്കണീനാണ് ഖുതുബ എന്ന് പറയുന്നത് അപ്പൊ ഈ ലൊമ്മ് റിഫത്തിന്റെ മേൽ അറിയിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഖുതുബ അങ്ങനെ പറയാൻ ഖിതുബ എന്നുള്ള കസിർ അത് തവാലുഇന്റെയും ഒരു കുറച്ചിലിന്റെ മേലും അറിയിക്കുന്നത് കൊണ്ടാണ് ഖിതുബ എന്ന് പറഞ്ഞത് ഏതോ ഇരിക്കട്ടെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു ഇന്നി ഖതബത് ഉംറാ ഞാനൊരു പെണ്ണിനെ വല്ലാതെ സ്നേഹിച്ചു നബിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു ഞാൻ വിവാഹാലോചനക്ക് പോയി എന്നർത്ഥം എന്നല്ല ഇപ്പത്തെ സ്നേഹമല്ല ഇന്ന് കല്യാണം കഴിക്കുന്ന പെണ്ണ് ബാപ്പി ഇമ്മി അറിയുന്നതിന് മുമ്പ് തന്നെ ഇവൻ ലൈനാക്കാൻ തുടങ്ങിയേക്കും ഇപ്പൊ ഇതിന്റെ അടുക്ക ഒരു കുട്ടിനോട് അസംബ്ലി വിളിക്കുമ്പോൾ പറഞ്ഞു എല്ലാരും ലൈൻ ഒപ്പിച്ച് നിൽക്കുക എല്ലാരും ലൈൻ ഒപ്പിച്ച് നിർത്തും നോക്കുമ്പോൾ സുക്കൂർ മാത്രം മാറി ഇങ്ങനെ നിൽക്കണം അപ്പൊ ആൺകുട്ടികളെ ലൈൻ ഇങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ അസംബ്ലി എന്നല്ല പടിയും പറയല് എല്ലാരും ലൈൻ ഒപ്പിച്ച് ലൈൻ ഒപ്പിച്ച് പറഞ്ഞപ്പോ എല്ലാരും ലൈനൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കുട്ടി മാത്രം മാറി ഇങ്ങനെ നിൽക്കണം അപ്പൊ മാഷ് വെച്ച് എന്താ അവിടെ പോയി കണ് ഇവളാണ് ഇന്റെ ലൈൻ എന്ന് പറഞ്ഞത് അപ്പൊ ഓളം വിചാരിച്ച ലൈൻ ഒപ്പിക്കല അവിടെയാ എല്ലോടത്തും പ്രശ്നം അള്ളാഹു തആല നമ്മളെ മക്കളൊക്കെ നന്നാക്കട്ടെ ചെറിയ കുട്ടികൾ വരെ തല തിരിഞ്ഞ് ആലോചിക്കണ കാലം ബാപ്പിയില്ല അമ്മയില്ല കുടുംബവും വേണ്ട ഏതോ ഒരു ചങ്ങായി കാല് കാണിച്ചപ്പോ ഓള് കൂടെ പോയി മൊബൈലൊരു മിസ് കോള് കണ്ടപ്പോ പിന്നെ ഓന്റെ വീട്ടാര പോയി എന്നിട്ട് ഇക്കാലം വരെ അവൾ അവളാക്കിയ ഉമ്മാന്റെ സ്നേഹവും ഒക്കെ വേണ്ട ഉപ്പാന്റെ സ്നേഹവും വേണ്ട എന്നിട്ട് ലാസ്റ്റ് ഏതെങ്കിലും ട്രെയിനിന്റെ ട്രാക്കിൽ പോയി തലകാല് തല വേറെ കാല് വേറെ ആയിട്ട് കാണാം അത് നമ്മൾ തന്നെ വേണം അള്ളാഹു നമ്മളെ സമുദായത്തെ കാക്കട്ടെ ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയട്ടെ ചാടിച്ചു കൊണ്ടുപോകാനൊക്കെ കുറെ ആളുണ്ടാവും രണ്ടു മാസം ഉണ്ടാവും മനസ്സമാധാനം അത് കഴിഞ്ഞാൽ നിങ്ങളെ ചപ്പ് ചവറയിലേക്ക് വലിച്ചെറിയും എല്ലാ വിഭാഗം ആണുങ്ങളെ കാര്യം ഈ പറയണത് നല്ലൊരു കല്യാണം കഴിക്കാതെ മാതാപിതാക്കളെ പൊരുത്തല്ലാതെ ഓല സമ്മതമല്ലാതെ ഓം പറഞ്ഞം കേട്ടിട്ട് ഇറങ്ങിപ്പോവാണെങ്കിൽ രണ്ട് മാസത്തിലേറെ നിങ്ങൾക്ക് സമാധാനം കിട്ടില്ല കാരണം അത് കഴിഞ്ഞാൽ ഓൽക്ക് മടുക്കും ഓലിങ്ങനെ ആലോചിക്കും ഞാൻ വിളിച്ചപ്പോത്തിന് ഇവിടെ കയറി വന്ന് ഇനി ഞാനല്ലാത്ത വേറെ ആൾ വിളിച്ചാലും ഓള് പോവോലോ ഈ ഒരു സംശയം എപ്പോഴും പുരുഷന്റെ മനസ്സിലുണ്ടാവും ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ആ ഒരു 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 ആഗ്രഹം വികാരം ഇതിന് മാത്രം നിങ്ങളെ കയ്യും കാലും കാണിച്ചു കൊണ്ടുപോണം അതിൽ പെട്ടുപോണ്ട എല്ലാ മതക്കാരെ കാര്യം ഞാൻ പറഞ്ഞിട്ടു ഹിന്ദു ആയാലും ശരി മുസ്ലിം ആയാലും ശരി ക്രിസ്ത്യാനായാലും ശരി ചില ആൾക്കാര് മുസ്ലിം പെൺകുട്ടികള് ഏതെങ്കിലും അമുസ്ലിമിന്റെ പിന്നാലെ പോയാ പിന്നെ അവിടെ ഓളെ കുറിച്ച് പറയാൻ ബാക്കി ഒന്നും ഉണ്ടാവില്ല നരകത്തിൽ പോയി ധിക്കാരി ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഒരു ഹിന്ദു പെണ്ണിനെ കൊണ്ടതോ ലൈക്ക് മാഷല്ലാ തബാറക്കല്ല എന്ത് തബാറക്കല്ല എന്നാ ബർക്കത്ത് നമുക്കൊന്ന് കാണണല്ലോ അന്യമതത്തിലുള്ള പെണ്ണിനെ കൊണ്ടുവന്ന ആ പെണ്ണിനുള്ളേ ഉമ്മിപ്പിയും അവിടെ ഒരു തബാറക്ക നമ്മുടെ സമുദായത്തിൽ നിന്ന് ആരെയും കൊണ്ടുപോയാ പിന്നെ ഓള നരകത്തിൽ മറ്റൊരു സമുദായത്തിൽ നിന്ന് കൊണ്ടുവരാനും ഇസ്ലാം അനുവദിക്കുന്നില്ല അവര് മനസ്സറിഞ്ഞ് വന്നാ വന്ന് ഇതിങ്ങനെ സ്വന്തം പെണ്ണാക്കാൻ വേണ്ടിട്ട് കയ്യും കാലും കാണിച്ചു കൊണ്ടുവരിക എന്നിട്ട് അവിടെ മാതാപിതാക്കളെ പൊട്ടിക്കരയുക നമ്മള് മനുഷ്യത്വത്തിലേക്ക് മടങ്ങണം വർഗീയത എല്ലാരും ഒഴിവാക്കണം വാട്സപ്പൊക്കെ നോക്കിയാൽ മുക്കാൽ ഭാഗം വർഗീയത ആണുങ്ങൾ അല്ല പുരുഷനുമായി ഹിന്ദുക്കളിയിലുണ്ട് വർഗീയത
മുസ്ലിങ്ങളിൽ ഉണ്ട് പറഞ്ഞു. ചില വാക്കുകളൊക്കെ പറയുമ്പോ അമുസ്ലിം സ്ത്രീകൾ ഇറങ്ങിപ്പോയ പിന്നെ ഒരു മാഷ. അതെങ്ങനെയാ മാഷ എന്ന് പറയും? അവിടെ ഇല്ല കണ്ണുനീര്, അവിടെ ഇല്ലേ അവളെ വളർത്തിയ ഒരു ഉമ്മയും ഉപ്പയും മാതാപിതാക്കളെ പൊരുത്തമില്ലാതെ ഇറങ്ങിപ്പോന്നാൽ ആ ഉമ്മായിടെ മനസ്സ് പൊട്ടുന്നുണ്ട്. നിങ്ങൾ അമ്മ എന്ന് പറയുന്നു, അവരമ്മ എന്ന് പറയും, നമ്മൾ ഉമ്മ എന്ന് പറയുന്നു, അവരമ്മ എന്ന് പറയുന്നു. പക്ഷേ കണ്ണുനീര്, ഉമ്മയുടെ കണ്ണുനീര്, എല്ലായിടത്തുള്ള കണ്ണുനീരും ഒരുപോലെയാണ്. അല്ലാഹു തആല മുഴുവനും മാതാപിതാക്കൾക്കും അല്ലാഹു തആല സമാധാനം നൽകുമാറാകട്ടെ. ഓ എന്റെ സഹോദരന്മാരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാള് കടന്നു വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ ഒരു പെണ്ണിനെ വിവാഹാലോചനക്ക് പോയി, എനിക്കവളെ വല്ലാതെ അങ്ങ് പിടിച്ചു, ഞാൻ കല്യാണാലോചനക്ക് പോയി, പക്ഷേ ഫഅബത്ത് അൻ തങ്കിഹനീ, എന്നെ നിക്കാഹ് ചെയ്യാൻ അവൾ വിസമ്മതിച്ചു, എന്നെ വേണ്ട എന്നവളെ മുഖത്തടിച്ചു പറഞ്ഞു, എന്നാലോ ഞാനല്ലാത്ത വേറെ ഒരാള് വഹത്തബഹാവൈരി, ഞാനല്ലാത്ത വേറെ ഒരാള് വന്നവളെ വിവാഹാലോചന നടത്തിയപ്പോ ഫഅജബത് അൻ തങ്കി അഹു, ഞാനല്ലാത്ത വേറെ ഒരാള് വന്ന് വിവാഹാലോചന നടത്തിയ നേരത്ത് ഈ പെണ്ണതിനെ സമ്മതിക്കുകയും ചെയ്തു. തങ്ങളെ, എനിക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു, ഞാൻ കല്യാണാലോചനക്ക് പോയതാണ്, പക്ഷേ ഞാൻ ആലോചിച്ചിട്ട് അവളെ സമ്മതം തന്നില്ല, പക്ഷേ ഞാനല്ലാത്ത വേറൊരാള് വന്നപ്പോ അവൾക്ക് അദ്ദേഹത്തിന് ആ പെണ്ണ് സമ്മതം കൊടുക്കുകയും ചെയ്തു. ഫഖിറുതു അലൈഹാ, അപ്പോൾ എനിക്ക് വല്ലാത്ത വെറുപ്പായി ആ പെണ്ണിനോട്. ഫഖത്തൽതുഹാ യബ്നു അബ്ബാസ്, തങ്ങളെ, ഞാൻ ആ പെണ്ണിനെ ഞങ്ങൾ കൊന്നു കളഞ്ഞു തങ്ങളെ. ഫഹല്ലീ മിൻ തൗബാ, എനിക്ക് തൗബയുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളോട് ഈ പെണ്ണ് ചോദിക്കുന്ന നേരോ ഇബ്നു അബ്ബാസ് തങ്ങളെ തിരിച്ചുള്ള മറുപടി എന്താണ്? ഉമ്മുക ഹയ്യാ, മോനെ നിന്റെ ഉമ്മ ഹയാത്തുള്ളവളാണോ? നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ ഉമ്മ ഹയാത്തിലുണ്ടോ? ഈ സമയത്ത് ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല തങ്ങളെ, എന്റെ ഉപ്പ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാ പിന്നെ പരിഹാരമില്ലേ? ഇല്ല. തുബിലല്ലാഹി വതഖറബിലൈ മസ്തതൗത, എന്നാ പിന്നെ നീ റബ്ബിനോട് നല്ലോണങ്ങ് സങ്കടം പറഞ്ഞേര്, റബ്ബിനോട് നല്ലവണ്ണം പൊറുക്കലിനെ തേടിയേരി, എനിക്കൊന്നും പറയാനില്ലല്ലോ. ഈ മറുപടി കേട്ടി ചെറുപ്പക്കാരൻ കണ്ണീരൊഴുക്കി പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന മറ്റൊരാളെ ചോദിച്ചു, ലിമസഅൽതുഹു അൻ ഹയാതി ഉമ്മിഹി, ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവരുടെ ഉമ്മ ഹയാത്തുണ്ടോ എന്നല്ലേ നിങ്ങൾ തിരിച്ചു ചോദിച്ചത്? തൗബയുണ്ടോ എന്ന ചോദ്യത്തിന് ഉമ്മയുടെ ഹയാത്ത് എന്തു ബന്ധമാണ്? നിങ്ങൾ തൗബയുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞാ പോരെ, യെസ് ഓർ നോ എന്ന് മറുപടി പറഞ്ഞാ പോരെ, പിന്നെന്തിനാ നിങ്ങളവിടെ ഉമ്മ ഹയാത്തുണ്ടോ എന്ന് ചോദിച്ചത്? എന്ന് ചോദിക്കുന്ന നേരം ഇബ്നു അബ്ബാസ് തങ്ങൾ മറുപടി പറയുന്നത് എന്താണ്? ഇന്നിലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദാ, നമ്മളെ റബ്ബിനിക്ക് സമർപ്പിക്കുന്ന ആരാധനകളിൽ ഏറ്റവും വലിയ ആരാധനയായിട്ട് ഞാൻ കാണുന്നത് അതേ ഉമ്മയോടുള്ള ഗുണം ചെയ്യലാണ് കേട്ടോ. ഉമ്മയോടുള്ള സ്നേഹമാണ്, ഉമ്മാക്കുള്ള സേവനമാണ്. ഓ എന്റെ പൊന്നുമോനെ, നമ്മൾ വലിയ വിദ്യാസമ്പന്നനായിരിക്കും, നമ്മൾ വലിയ നോളജിയുള്ളയാളായിരിക്കും, നമ്മൾ വലിയ പഠനമുള്ളവളായിരിക്കും, നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. ഓ എന്റെ പൊന്നുമോളെ, നിന്റെ ഉമ്മ ഒന്നിരിക്കാം നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളവള്, ഇല്ലെങ്കിലോ സ്കൂളിന്റെ പടിവാതി
മസ്ജിദിലേക്ക് കയറി ചെല്ലാത്തവളായിരിക്കും. എന്നിരുന്നാലും ഉമ്മായ കൊച്ചാക്കുന്ന ശൈലി വേണ്ട കേട്ടോ, ഉമ്മായ ധിക്കരിക്കുന്ന ശൈലി വേണ്ട കേട്ടോ. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞതാ, ഏത് വലിയ തെറ്റായാലും കൊലപാതകം പോലും നിനക്ക് റബ്ബ് താര പൊറുത്തു തരണമെങ്കിൽ, തൗബ തൗബയാകണമെങ്കിലും മാതാപിതാക്കളിൽ നിന്ന് ഉമ്മാക്ക് നീ ഗുണം ചെയ്യലാണ് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചതല്ലേ. മഹാനായ ഇമാം ഹസൻ ബസറി തങ്ങൾ പറയുകയാണ്, നിന്റെ സ്നേഹത്തിന് നീ മൂന്നായി ഭാഗിക്കുകയാണെങ്കിൽ ആ മൂന്ന് ഭാഗത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന സ്നേഹത്തെ നീ മൂന്നായി ഭാഗിച്ചു കഴിഞ്ഞാൽ ഗുണത്തിൽ നിന്ന് മൂന്നിൽ രണ്ട് ഭാഗം നീ കൊടുക്കേണ്ടത് നിന്റെ ഉമ്മാക്കാണ്, ഒരു ഭാഗമേ ഉപ്പാക്ക് കൊടുക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഉപ്പ വിളിക്കോ, മറ്റൊരു ഭാഗത്തുനിന്ന് ഉമ്മ വിളിക്കോ. ഹസൻ ബസറി തങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചു, തങ്ങളെ ഒരു മസല അറിയാനുണ്ട്. സുഹൈൽ ഹസനു ഫീ റജുലിൻ ഒരാളെ കുറിച്ച് ചോദിക്കുകയാണ്, ഹലഫ അലൈഹി അബൂബിക്കദാ, അദ്ദേഹത്തിന്റെ ഉപ്പയദാ ഒരു ഭാഗത്തുനിന്ന് സത്യം ചെയ്ത് വിളിക്കുകയാണ്, മറ്റൊരു ഭാഗത്തുനിന്ന് ഉമ്മയും വിളിക്കുന്നു സത്യം ചെയ്തുകൊണ്ട്. ഉമ്മ ഒരു കാര്യം പറയുന്നു, ഉപ്പ മറ്റൊരു കാര്യം പറയുള്ളൂ. ഉമ്മ പറഞ്ഞതിനെതിരാ ഉപ്പ പറയുന്നത്, ഉപ്പ പറയുന്നതിനെതിരാ ഉമ്മ പറയുന്നത്. ഇങ്ങനെ രണ്ടും പരസ്പരം വൈരുദ്ധ്യമായാൽ ഞാൻ അദ്ദേഹം ആരുടെ അടുക്കലേക്ക് പോകണോ, ആര് പറഞ്ഞത് കേൾക്കണം തങ്ങളെ. മഹാനായ ഹസൻ ബസറി തങ്ങളോടുള്ള ചോദ്യമാണ്, ഉമ്മ പറയുന്ന മോനെ നീ അങ്ങാടിയിലേക്ക് പോയിട്ട് വാ. ഉദാഹരണമാ ഞാൻ പറയുന്നത്, ഉമ്മ പറയുന്ന അടുക്കളയിൽ ഇന്നാലിന്ന സാധനമില്ല, നീ ആ അങ്ങാടിയിൽ പോയി കുറച്ച് സാധനം വാങ്ങിയിട്ട് വാ. ഉപ്പ പറയും, നീ ഇപ്പൊ അതിന് പോകണ്ട, ഈ വീട്ടിൽ കുറച്ച് അടുക്കളയിൽ അതെ വീടിന്റെ പരിസരത്തൊന്ന് കിളക്കാനുണ്ട്, നീ എന്റെ കൂടെ വാ. ഉമ്മ പറഞ്ഞ പിന്നെ കേൾക്കാ. എന്നിങ്ങനെ മാതാവും പിതാവും അഭിപ്രായ ഭിന്നതയുള്ള രണ്ടു കാര്യം ഒരു മകനോട് കൽപ്പിച്ചാൽ ആര് പറഞ്ഞതാണ് തങ്ങളെ കേൾക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസറി തങ്ങളോട് ചോദിക്കുമ്പോൾ ഹസൻ ബസറി തങ്ങൾ പറയുന്നു, അവിടെ ഉമ്മ പറഞ്ഞതാ കേൾക്കേണ്ടത്. ഓ എന്റെ ചെറുപ്പക്കാരാ, ഞാൻ നിർത്തട്ടെ. നമ്മൾ വലിയ സേവകരായിരിക്കും, ഏത് സേവനം നടത്തിയാലോ നിന്റെ ഉമ്മ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഉമ്മയെ വിഷമിച്ചുകൊണ്ടുള്ള ഒരു യാത്രയോ നിന്റെ സമയം താമസിക്കലോ ഇസ്ലാം അനുവദിക്കുന്നില്ല. ചില ചെറുപ്പക്കാർക്ക് എപ്പോ വീട്ടിലേക്ക് കയറണമെന്ന ചിന്തയില്ല. നിന്നെ കാത്തിരിക്കുന്ന മാതാവിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ടോ? എന്നാ നീ നേരം വൈകിട്ട് വീട്ടിലേക്ക് ചെല്ലരുത്. വീട്ടിലേക്ക് ചെല്ലുമ്പോ നിന്നെ കാത്തിരിക്കുന്നൊരു മാതാവുണ്ട്, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നൊരു മാതാവുണ്ട്. നീ കഴിച്ചാലല്ലേ ആ ഉമ്മാക്ക് പൂർണ്ണമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. ഉപ്പ നമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവനാണ്, ഒരു തുള്ളി വെള്ളം അവന് കൊടുക്കണ്ട എന്ന് ഉപ്പ പ്രഖ്യാപിച്ചതാണ്. എന്നാലും ഉപ്പ അറിയാതെ നമ്മുടെ ഉമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, അവനെ വീട്ടിലേക്ക് കയറ്റണ്ടെന്ന് ഉപ്പ പറഞ്ഞാലും നമ്മളാരും അറിയാതെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള വാതിൽ തുറന്നിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയാ എന്റെ മകൻ ഇങ്ങോട്ട് കടന്നു വരണം, എന്റെ മകനുള്ള ഭക്ഷണം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉമ്മ ഭക്ഷണവും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നീ ആ ക്രിക്കറ്റിന്റെ പേര് പറഞ്ഞോ, ഫുട്ബോളിന്റെ പേര് പറഞ്ഞോ, യോഗത്തിന്റെ പേര് പറഞ്ഞോ, കൂട്ടുകാരന്റെ പേര് പറഞ്ഞോ, നിന്റെ ഉമ്മായ കാത്തിരിപ്പിക്കല്ലോ. ഉമ്മാക്ക് ഇഷ്ടം നിന്റെ കൂടെ ഭക്ഷണം കഴിക്കലായിരിക്കും. ഫാസ്റ്റ് ഫുഡിന്റെ പിന്നാലെയല്ല നീ പോകേണ്ടോ, നിനക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം ഉമ്മ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഉരുള ചോറെങ്കിലും ഉമ്മായിയുടെ കൂടെ നിന്ന് തിന്നാ.
നേരത്തും ഉപ്പമാരുടെ കൂടെ കൊഴിവായിട്ടില്ല. നിന്റെ ഭാര്യയൊന്നും ഒന്നുമല്ലടാ, നിന്റെ മക്കളൊന്നും ഒന്നുമല്ലടാ, ഉമ്മയെക്കാൾ സ്നേഹമുള്ള ഒരു ഭാര്യയും നിന്റെ ജീവിതത്തിൽ വരാനില്ല കേട്ടോ. കല്യാണം കഴിച്ച തൊലിവെടുപ്പുള്ള ഒരു പെണ്ണിന് ജീവിതത്തിൽ വന്നപ്പോ അവിടെ ഉമ്മായ ആലോചിക്കാൻ നിനക്ക് സമയമില്ല അല്ലേ. നിന്റെ സ്വന്തം ഭാര്യയ്ക്ക് നീ നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ ആ വസ്ത്രത്തിന്റെ കീസുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന നേരം അവിടെ എന്റെ മകൻ എനിക്ക് വല്ലതും കൊണ്ടുവരുന്നുണ്ടോ എന്ന് ആലോചിക്കുന്ന പൊട്ടുന്ന ഒരു മനസ്സുള്ള വിട. ആ നേരത്തിന് ആ പുതിയ കീസുമായി വീട്ടിലേക്ക് ചെന്ന് ഭാര്യക്കുള്ള വസ്ത്രം അങ്ങ് കൊടുക്കുന്ന നേരം ഓ മോനെ പറഞ്ഞില്ലെങ്കിലും നിന്റെ ഉമ്മ കരയുന്നുണ്ട് കേട്ടോ. റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീതിക്കാരികളാക്കല്ലോ അല്ലാ, ഞങ്ങളെ നീതിക്കാരികളാക്കല്ലോ അല്ലാ. ഇനിയോ ഉമ്മാക്ക് നീ വാങ്ങിക്കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ, അതിനുള്ള കാശ് നിന്റെ കയ്യിലില്ല എങ്കിൽ, ഭാര്യക്ക് കൊണ്ടുകൊടുക്കുന്ന വസ്ത്രം നിന്റെ ഉമ്മ കാണാൻ പാടില്ല, മക്കൾക്ക് കൊണ്ടു കൊടുക്കുന്ന വസ്ത്രം കാണാൻ പാടില്ല. കാരണം അത്രയും കൂടുതൽ സഹിക്കാത്തൊരു വിഷയമാണിത്. അല്ലാഹു തആല നമ്മുടെ ഉമ്മമാരുടെ പൊരുത്തം തരുമാറാകട്ടെ. നിന്നെ കൊണ്ട് കഴിയുന്ന ചെറിയ എന്തെങ്കിലും ഒന്ന് കൊണ്ടു കൊടുത്തോളൂ, അല്ലാതെ ഭാര്യക്ക് മാത്രം കൊടുത്താ ഉമ്മാക്ക് വേദനിച്ചു പോകും. ഉമ്മായ നിങ്ങളെ വേദനിപ്പിക്കരുത്. ഇബ്കാഉൽ വാലിദൈനി മിനലോ കോക്കി, മാതാപിതാക്കളെ വേദനിപ്പിക്കലും കരയിപ്പിക്കലും അവരെ പിണക്കത്തിന്റെ കാരണമാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി തോഹാ മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മുടെ ഉമ്മമാരെ നന്നാവാനോ നമ്മുടെ ഉമ്മമാരെ നേരെ ചിന്തിക്കാനോ എല്ലാത്തിനും നമ്മൾ പ്രവർത്തിച്ചോളണം. ചില ആളുകൾക്ക് അതൊന്നും ആലോചനയില്ല. എന്റെ ഉമ്മ എങ്ങനെ ആയാൽ എന്താ, എന്റെ മക്കൾ എങ്ങനെ ആയാൽ എന്താ. അല്ല മോനെ, അങ്ങനെയല്ലല്ലോ. നമ്മുടെ ഉമ്മായുടെ ഹിദായത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചോളണം. നമ്മുടെ ഉമ്മാക്ക് ചിലപ്പോ ധാരണ പിശകുകൾ ഉണ്ടാകും, ജീവിതത്തിൽ പാകപ്പിഴവുകൾ ഉണ്ടാകും. ആ നേരത്തൊന്നും അവരോട് പിണങ്ങാൻ നിവൃത്തിയില്ല. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ അറിയാൻ നിങ്ങൾക്ക്, അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, എന്റെ ഉമ്മ മറ്റു മതക്കാരിയായിരുന്നു, എന്റെ ഉമ്മ അമുസ്ലിമത്തായൊരു സഹോദരിയായിരുന്നു. ഞാനാണെങ്കിലോ എന്റെ ഉമ്മാനെ ഇസ്ലാമിലേക്ക് എങ്ങനെ ക്ഷണിക്കൂ. ഒരു ദിവസം ചെന്ന് ഞാൻ ഉമ്മാനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഉടനെ തന്നെ ഫാസ്മത്തിനി ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്രമ. ഈ ഇസ്ലാമിലേക്കുള്ള ക്ഷണം കേട്ടപ്പോ എന്റെ ഉമ്മാക്ക് അത് പറ്റിയില്ല. നബിതങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കാൻ വെറുക്കുന്ന ഒരു കാര്യം പറഞ്ഞു പോയി. ഹബീബിനെ കുറിച്ച് വേണ്ടാത്തൊരു വർത്തമാനം പറഞ്ഞു. ഇത് കേട്ടപ്പോ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ഞാൻ ഉമ്മായോട് ഒന്നും പറഞ്ഞില്ല. വെറുക്കുന്ന ഒന്ന് ആരെ കുറിച്ച് പറഞ്ഞാലോ, ഉമ്മയാണ് പറഞ്ഞത് അബൂ ഹുറൈറ തങ്ങളോട് റസൂലുള്ളാഹിനെ കുറിച്ച്. മാ അക്രഹൂ, നിബിധങ്ങളെ കുറിച്ച് വെറുക്കുന്ന ഒരു വാക്ക് പറഞ്ഞത് എന്റെ ഉമ്മയാണ്. പക്ഷേ അബൂ ഹുറൈറ തങ്ങൾ അവിടെ ഉമ്മായി എതിർക്കാൻ പോയില്ല. ഇത് എന്തിനാ ഞാൻ ഇങ്ങനെ രണ്ടു തവണ പറഞ്ഞതെന്നറിയോ? നമുക്ക് ഇഷ്ടമില്ലാത്തത് നമ്മുടെ ഉമ്മ പറഞ്ഞാലോ ആ ഉമ്മായി എതിർക്കാൻ പോകരുത്. അവർക്ക് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണോ, അല്ലെങ്കിൽ റബ്ബിനോട് സങ്കടം പറഞ്ഞോളണോ? ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തെ കുറിച്ച് ഉമ്മയുടെ ആങ്ങളെ പറയുന്നത് കേട്ട് ഉമ്മ പറഞ്ഞല്ലോ. ഞാൻ സ്നേഹിക്കുന്ന ആലിമിനെ കുറിച്ച് അപരാധം ഏതോ ഒരു കോന്നം പറയുന്നത് കേട്ട് എന്റെ ഉമ്മ അത് എടുത്തു പറഞ്ഞല്ലോ എന്നതിന്റെ പേരിൽ, ആലിമിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആ ഉമ്മയെ നമ്മൾ എതിർക്കാൻ പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ കേൾക്കാൻ പാടില്ലാത്തൊരു വാക്ക് എന്റെ ഉമ്മ പറയുന്നത് കേട്ടപ്പോ ഞാൻ നേരെ നിബിധങ്ങളെ ചാരത്ത് ചെല്ലുകയാണ്. എന്നിട്ട് നബിയോട് പറഞ്ഞു, ഇന്നീ കുന്തു അദൂമീ ലിസ്ല,
الإسلامي فتبا علي يا رسول الله നുമ്മായ ഒരുപാട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കൂ ക്ഷണിക്കുന്നതിനനുസരിച്ച് ഉമ്മ അത് സ്വീകരിക്കാറില്ല ഇന്ന് ഞാൻ എൻ്റെ റസൂ എൻ്റെ മതത്തിലേക്ക് ക്ഷണിക്കുമ്പോ ഫാസ്മത്തിനി ഫീകമാ അക്റഹു എനിക്ക് പാടില്ലാത്ത കേൾക്കാൻ പാടില്ലാത്ത എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു വാക്ക് എൻ്റെ ഉമ്മ പറയുകയാണ് അതുകൊണ്ട് യാ റസൂലല്ലാ ഹിദായത്തിന് വേണ്ടി അങ്ങൊന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സങ്കടം പറയുകയാണ് അബൂഹുറൈറയുടെ ഉമ്മാക്ക് നബി തങ്ങളെ ദുആയിരക്കുകയാണ് അബൂഹുറൈറയുടെ ഉമ്മാക്ക് നീ ഹിദായത്ത് കൊടുക്കണേ നബി തങ്ങളെ ദുആ ചെയ്തു അബൂഹുറൈറ തങ്ങളെ വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് എന്റെ ശബ്ദം എന്റെ കാലടി ശബ്ദം കേട്ട ഉടനെ എന്റെ ഉമ്മ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഉമ്മയതാ പോകുന്നു കുളിക്കോ പുതുവസ്ത്രം ധരിക്കുന്നു നല്ല വൃത്തിയോടുകൂടെ വന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്റെ ഉമ്മയ്യ എന്റെ മുമ്പിൽ വന്ന് ഉച്ചരിക്കുകയാണ് ഇതങ്ങ് കേട്ടപ്പെടോ ഫഅതൈതു റസൂലല്ലാഹി ഞാൻ നേരെ നബി തങ്ങളെ ചാരത്ത് ചെന്നു വഅന അബ്കി മിനൽ ഫറഹി സന്തോഷം കൊണ്ട് കരയുകയാണ് എന്നിട്ട് നബിയോട് പറഞ്ഞു ഇബ്ശിർ ഖദ് ഇസ്തജാബ അല്ലാഹു ദഅവതക ഹദല്ലാഹു ഉമ്മ അബി ഹുറൈറ ഓ അബൂഹുറൈറ തങ്ങളുടെ ഉമ്മാക്ക് എന്റെ ഉമ്മാക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങളും ഞാനും സന്തോഷിക്കേണോ അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടുണ്ട് എന്റെ ഉമ്മ മുസ്ലിം ആയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ അബൂഹുറൈറ തങ്ങളെ സന്തോഷിക്കുകയാണ് അങ്ങനെ അന്ന് ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അബൂഹുറൈറ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നു നോക്ക് സയ്യിദ് ഇബ്നു മുസയ്യിബ് തങ്ങൾ പറയുന്നു അബൂഹുറൈറ തങ്ങളെ വന്നതിനു ശേഷം ഉമ്മാന്റെ കൂടെ എപ്പോഴും നിൽക്കാൻ വേണ്ടി അബൂഹുറൈറ പോലും നിർവഹിച്ചില്ലല്ലോ എവിടേക്കെങ്കിലും യാത്ര പോവുകയാണെങ്കില് ആഗ്രഹിച്ചു പോയാൽ ഉമ്മ നിൽക്കുന്ന വീടിന്റെ വാതിൽക്കൽ പോയി നിൽക്കുകയാണ് എന്നിട്ട് അബൂഹുറൈറ തങ്ങൾ പറയൂ അസ്സലാമു അലൈക്കിയ ഉമ്മ ഉമ്മ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാവട്ടെ ഉമ്മയുടെ വീടിന്റെ ചാരത്ത് വന്നുകൊണ്ട് കരയുകയാണ് എന്നിട്ട് സലാം പറയുകയാണ് ഈ സലാം കേൾക്കുമ്പോഴോ അബൂഹുറൈറ തങ്ങളെ ഉമ്മയത ആ വീടിന്റെ ഉള്ളിൽ നിന്ന് മറുപടി പറയൂ വഅലൈക്കസ്സലാം യാ വലദീ വറഹ്മത്തുല്ലാഹി വബറകാതുഹു ഓ എന്റെ ചെറുപ്പക്കാരെ അസാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു നമ്മുടെ ഉമ്മയുടെ സ്നേഹം നിലനിൽക്കണ്ടേ ഉമ്മയെ കാണുമ്പോഴല്ല നമ്മളെ സലാം പറയണോ ഉപ്പായോട് നമ്മളെ സലാം പറയണോ അവരോട് നല്ല നിലയിൽ പെരുമാറണോ സലാം പറഞ്ഞ ഉമ്മാക്ക് വല്ല സന്തോഷമാണ് നമ്മൾ പുതിയ മോഡലാവല്ല നമ്മളെ സലാം പറയാൻ മടിയുള്ളവരാവല്ല സലാം പറയാൻ മടിക്കുള്ളൂ മിണ്ടാൻ മടിക്കുന്നു നോക്കാൻ മടിക്കുന്നു ഈ ശൈലി നമുക്ക് വേണ്ട മോനെ ഉമ്മായോട് സലാം പറയുള്ളു അബൂഹുറൈറ തങ്ങള് എന്നിട്ടോ അബൂഹുറൈറ തങ്ങൾ ഉമ്മായിയുടെ സലാം കേട്ട ഉടനെ അബൂഹുറൈറ തങ്ങൾ പറയ റഹിമിക്കില്ലാഹു കമാ റബ്ബൈതനി സഗീറാ ഉമ്മ എന്നെ നിങ്ങളെ ചെറുപ്പത്ത് വളർത്തിയതുപോലെ അതിന് തുല്യമായി അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ അല്ലാഹുവിനോട് ദുആ ഇരക്കുകയാണ്
ഉടനെ ഉമ്മ തിരിച്ചു ദുആ ഇരക്ക് റഹിമക്കല്ലാഹു കമാ ബറർതനി കബീറാ നീ വലിയ പ്രായമായപ്പോൾ എനിക്ക് ഗുണം ചെയ്ത പോലെ നിനക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ മാതാവ് പൊന്നുമോന് വേണ്ടി ദുആ ഇരക്കുകയാണ് ഉമ്മാക്ക് വേണ്ടി മകൻ ദുആ ഇരക്കുകയാണ് എന്തോരം മാന്യമായ ശൈലിയാണിത് അല്ലാഹുവേ ഞങ്ങൾക്കും അത് പിന്തുടരാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ മോനെ ചെറുപ്പക്കാരാ എത്ര വലിയ ദേഷ്യം പിടിച്ചാലും ഉമ്മായ നമ്മളെ ചീത്ത പറയല്ല ഉമ്മടിക്കുന്ന കൈതടുക്കാൻ പാടില്ലെന്നല്ലേ ഉമ്മയുടെ മുമ്പിൽ വെച്ച് വസ്ത്രം കൊടയാൻ പാടില്ലെന്നല്ലേ പിന്നെങ്ങനെയാ നമ്മളെ അഴിക്കു പിടിച്ച വസ്ത്രം ഉമ്മ കൂരിക്കൊടുക്കുന്നത് നിന്റെ വസ്ത്രം എന്തോ ഒരു കനമാ വെള്ളമായാൽ എത്രയോ കനവും കട്ടിയുമില്ല ജീൻസിന്റെ പേന്റ് നീ എടുത്ത് കഴുകാനായപ്പോ പ്രായമുള്ള ഉമ്മാക്ക് അത് വലിച്ചിട്ട് കൊടുക്കുകയല്ലേ ആ ഉമ്മയാണെങ്കിലോ രാത്രി 4 മണിക്ക് എണീറ്റ് തുടങ്ങിയ പണിയാണ് കാരണം രാവിലെ നീച്ചാ നിനക്ക് ചായ വേണോ അതിന്റെ കൂടെ കടി വേണോ മക്കളെല്ലാം സ്കൂളിൽ പറഞ്ഞയക്കണോ ഇതിനു വേണ്ടി സുബ്ഹാനല്ലാ ഒരു ഒഴിവുമില്ലാതെ ജോലി ചെയ്യുകയാണ് ആ ഉമ്മാക്ക് നീ നിന്റെ വസ്ത്രം അങ്ങട്ട് കൊടുക്കുമ്പോ ആ ഉമ്മ നിന്നോടൊന്നും തിരിച്ചു പറയൂല്ല കാരണം ഇതിനേക്കാ വലിയ ഭാരം നിന്റെ ഉമ്മ ചുമന്നതല്ലേ നിന്നെ തന്നെ ചുമന്നിന്നെ നിന്റെ ഉമ്മാക്ക് നിന്റെ ജീൻസ് വേണ്ട എങ്ങനെ ചുമക്കാൻ മടി വരും നിന്റെ ഉമ്മ ഒന്നും പറഞ്ഞില്ലെങ്കിലും വസ്ത്രം അഴിക്കാൻ അലക്കാനുള്ള ആരോഗ്യം അല്ല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അലക്കിക്കൂടയോ സുബ്ഹാനല്ലാ അലക്കാൻ വേണ്ടി ഉമ്മായെ തേക്കാൻ വേണ്ടി ഉമ്മായെ എന്തു ചോദിക്കുമ്പോഴും ഉമ്മായോട് എന്ത് പണി പറയുമ്പോഴും ഉമ്മായോട് ഉമ്മ അതങ്ങെടുത്തു കൊണ്ടുവരൂ ഇതങ്ങെടുത്തു കൊണ്ടുവരൂ ആ പത്രം അങ്ങ് കൊണ്ടുവരൂ ഇല്ല മോനെ നിന്റെ വേലക്കാരിയല്ല നിന്റെ ഉമ്മ നിന്റെ ഉമ്മാക്ക് തിരിച്ചാ നീ ചെയ്തു കൊടുക്കേണ്ടത് അല്ലാഹുവേ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഞങ്ങൾക്ക് ഈ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണേ അല്ലാ നീ മാപ്പ് തരണേ അല്ലാ ഉമ്മായെ കുറിച്ച് ഞങ്ങൾ വല്ല മോശമായതും ഞങ്ങളെ പെരുമാറ്റത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധുക്കളായ ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ അല്ലാ മരിച്ചുപോയ ഉമ്മമാരുണ്ടെങ്കിൽ അവരെ കബറിലേക്ക് ഞങ്ങൾ ഈ വയത് പറയുമ്പോ ഞങ്ങളെ പള്ളിയുടെ പരിസരത്ത് ഒരുപാട് ഉമ്മമാര് മറവിട്ട് കിടക്കുന്നുണ്ട് ഒരുപാട് ഉപ്പമാര് മറവിട്ട് കിടക്കുന്നുണ്ട് പാവപ്പെട്ട എന്റെ ഉപ്പയും മറവിട്ട് കിടക്കുന്നുണ്ട് റബ്ബേ ഞങ്ങൾ ഇവിടെ ചൊല്ലിയതിന്റെയും പറഞ്ഞതിന്റെയും മിസുരുതവാബിനി അവർക്ക് നൽകണം റഹ്മാനെ ഓ എന്റെ ഉമ്മമാരെ സുഹൃത്തുക്കളെ ഒരൊറ്റ ചരിത്രം ബർക്കത്തിന് പറഞ്ഞ് ഞാൻ നിർത്തട്ടെയോ മഹാനായ ഇസ്ബാനി റളിയല്ലാഹു തആല അനു അവാമിനുൽ ഹൗഷബ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുകയാണ് അവാമിനുൽ ഹൗഷബ് റളിയല്ലാഹു തആല അൻഹു നിന്ന് ഉദ്ധരിക്കുകയാണ് അവാമു തങ്ങളതാ പറയുന്നു ഞാൻ ഒരു ദൂരേക്ക് യാത്ര പോയി ഒരു നാട്ടിലൂടെ പരിചയമില്ലാത്ത ഒരു നാട്ടിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു സ്ഥലമാണിത് അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു ഖബർസ്ഥാനി കാണാൻ കഴിഞ്ഞു ഞാൻ ആ ഖബർസ്ഥാനിയിലേക്ക് ചെല്ലുമ്പോൾ സമയം അസറിന്റെ സമയമായി അസറസ്കാരം കഴിഞ്ഞ് ഞാൻ ആ ഖബർസ്ഥാനിയിലൂടെ തന്നെ തിരിച്ചു വരുമ്പോ ഫലം സമയമായപ്പോ അസറിന്റെ നേരമായപ്പോൾ അതിനൊന്നിന് കബറ് രണ്ടായി പിളരുകയാണ് കബറ് രണ്ടായി പിളരുന്നു ആ പൊളിഞ്ഞ കബറിൽ നിന്ന് ഒരാള് പുറത്തേക്ക് വരുന്നു അദ്ദേഹത്തിന്റെ തല നോക്കിയപ്പോൾ പന്നിയുടെ തല പോലെയാണ് അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ ശരീര ഭാഗങ്ങളാണെങ്കിലോ മനുഷ്യരെ പോലെയാണ്. തല നോക്കിയപ്പോൾ പന്നിയെ പോലെ, ശരീരം നോക്കിയപ്പോൾ മനുഷ്യനെ പോലെ കബറിൽ നിന്ന് എണീക്കുകയാണ്. എന്നിട്ട് വളരെ വിഷമത്തോടുകൂടെ കഴുത ഓടിയിടുന്നത് പോലെ ഓടിയിടുന്നു. ഒരു കബറിന്റെ അവസ്ഥ ഞാൻ കണ്ടു, വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ കുറേ യാത്ര ചെയ്യുമ്പോൾ ആ നാട്ടിലുള്ള ഒരു സഹോദരിയെ കണ്ടു. അവളോട് ഞാൻ ഈ വിഷയം പറഞ്ഞു. വേറെ ആരെയും എനിക്ക് പരിചയപ്പെടാൻ സമയം കിട്ടിയില്ല, ഞാൻ വേറെ ആരെയും കണ്ടില്ല. ആ പെണ്ണിനെ കണ്ടു പെണ്ണിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുവല്ലോ കബർസ്ഥാനിയില്ലെന്ന്. ആ സമയത്ത് ആ പെണ്ണതാ കാണിച്ചു കൊടുക്കുന്നു, കൊച്ചറ കുറച്ചപ്പുറത്തൊരു പാവപ്പെട്ട ഉമ്മയെ. ആ ഉമ്മയാണെങ്കിലോ തുണി നെയ്യുകയാണ്, തുണി തുന്നുകയാണ്. തുണി തുന്നുന്ന ഉമ്മയെ കണ്ടപ്പോൾ കവിളൊട്ടിയ ഉമ്മയാ കണ്ണെല്ലാം ചുഴിന്ന്, കണ്ണെല്ലാം കുഴിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. കവിളൊട്ടിയ ഒരു പാവപ്പെട്ട ഉമ്മയെ കണ്ടു. ആ ഉമ്മയെ കണ്ട നേരത്ത് ഞാൻ ആ പെണ്ണിനോട് ചോദിച്ചു, മാലഹാ ഓ പെണ്ണേ, ആ ഉമ്മാക്ക് എന്തു പറ്റിയതാ? ഉടനെ പെണ്ണ് പറഞ്ഞു, തിൽക്കുമുഹാദാ, നിങ്ങൾ പറഞ്ഞില്ലേ ഒരു കബറിൽ നിന്നൊരാൾ എണീറ്റ് നിന്നു, അദ്ദേഹത്തിന്റെ തല പന്നിയുടെ തലയാണ്, അദ്ദേഹത്തിന്റെ ശരീരം മനുഷ്യന്റെ ശരീരമാണ്, നിങ്ങളാ കണ്ട മനുഷ്യന്റെ ഉമ്മയാണത്. ആ ഉമ്മയോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹം ചെയ്ത തെറ്റെന്താണ്? സുബ്ഹാനല്ലാഹ്, ഞാൻ ആകെ ഓടിച്ചെന്നു. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങളെ മകനെ ഞാൻ കണ്ടു ഇന്നാലിന്ന ഖബറിൽ, അതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് ഉമ്മ പറഞ്ഞു, അവനും വല്ലാതെ മദ്യപിക്കുന്നയാളാണ്, അവൻ മദ്യലഹരിയിൽ എന്റെ വീട്ടിലേക്ക് വരും, മദ്യപിച്ചു വന്നാ ഞാനൊന്നും പറയാറില്ല, പക്ഷേ മദ്യത്തിന്റെ മസ്ത് നീങ്ങിയാൽ ഞാൻ അവരോട് പറയും, യാബുനയ്യ ഇത്തക്കില്ല, മോനെ നീ അല്ലാഹുവിനെ സൂക്ഷിച്ചോ, ഇലാമത്താ തഷറബുൽ ഖംറ, എവിടം വരെയാ നീ കള്ളു കുടിക്കുക, നീ ഇങ്ങനെ കള്ളു കുടിച്ച് ജീവിച്ചാ മതിയോ? നിനക്ക് ആരോഗ്യം നൽകിയ റബ്ബിനെ നീ ഓർക്കേണ്ടവനല്ലയോ? ഇത് എന്നോട് ആ മകനോട് പറഞ്ഞ നേരം എന്റെ മകൻ എന്നോട് പറഞ്ഞു, അൻത തൻഹകീനകമയൻഹകുൽ ഹിമാര്, ഉമ്മാ കഴുത കഴിയും പോലെ കഴിയുകയാണോ? നിങ്ങൾ എന്തിനാ കഴുത ചലക്കും പോലെ? ഞാൻ കള്ളു കുടിച്ചാ നിങ്ങൾക്ക് എന്താ? എന്റെ വായിലൂടെയല്ലേ, എന്റെ വയറിലേക്കല്ലേ ഞാൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? എന്ത് വിഷമമാണ്? ഞാൻ കുടിക്കുന്നത് എന്റെ വയറിലേക്ക്, എന്തിനാ കഴുത ചലക്കും പോലെ നിങ്ങളെ ചലക്കുന്നത്? ഈ മറുപടി അങ്ങ് പറഞ്ഞു. ആ ദിവസം അസറിന് ശേഷമാണ് ആ ചെറുപ്പക്കാർ മരിച്ചുപോയത്. അസറിന് മരിച്ചുപോയി ഇദ്ദേഹത്തിന്റെ കബറിൽ നിന്ന്. ഏത് ദിവസവും അസറിന്റെ ബാങ്ക് വിളിച്ചാൽ മഗ്രിബിന്റെ ഇടയിൽ പലതവണയായി കബറ് പിളരും. എന്നിട്ട് ആ മനുഷ്യൻ പുറത്തേക്ക് വരും, ഇതുപോലോത്ത ശബ്ദമുയർത്തുകയാണ് പതിവുള്ളത്. മഹാനായ മൂസബ്നു മുഹമ്മദ് സഹ്റാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ തഹ്മീസുൽ വാലിദൈനി ഫീ ഹയാതിനാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം പറയുന്നുണ്ട്, കെട്ടുകഥകളല്ല. ഓ എന്റെ ഉമ്മ, നമ്മുടെ വില നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഭർത്താവിന്റെ വില നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. ഉപ്പാ മക്കൾ ഉമ്മയെ സ്നേഹിക്കുന്നവരാവണമെങ്കിൽ ഉമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് ഉപ്പയാണ്, ഉപ്പായെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഉമ്മയാണ്. ഉമ്മയും ഉപ്പയും പരസ്പരം തെറ്റിപ്പിരിയുമ്പോ പരസ്പരം തള്ളേ തന്തേ എന്ന ശൈലി ഉപയോഗിച്ചാൽ നമ്മുടെ മക്കളും അത് പ്രയോഗിക്കും. അതുകൊണ്ട് വേണ്ട കേട്ടോ, നമുക്കൊക്കെ സന്തോഷത്തോടുകൂടെ യാത്ര പോകേണ്ടവരല്ലയോ? നമ്മുടെ എല്ലാ മജ്‌ലിസുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഓ എന്റെ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഞാൻ നിർത്തട്ടെയോ? നിങ്ങളൊരു 5 മിനിറ്റ് എണീറ്റ് നിന്നാ നമുക്ക് ദുആ ഇരക്കണം.
ഒരുപാട് ആളുകൾ എന്നോട് ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും നമ്മോട് പരസ്പരം ദുആയിരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മജ്‌ലിസിൽ മാത്രമല്ല, ഒരുപാട് മജ്‌ലിസുകളിൽ നമ്മളോട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളൊക്കെ പാവങ്ങളാണ്, ഞങ്ങളെ കയ്യിൽ ഒരു അമലുമില്ലല്ലോ. ഉപ്പമാരെ, പ്രയാസമുള്ള ഒരാൾ മെണീക്കണമെന്നില്ല, ആരോഗ്യമുള്ളവരും കൈകാലുകൾക്ക് കുഴപ്പമില്ലാത്തവരും മാത്രം മെണീറ്റ് നിന്നാൽ മതി. ഞാൻ ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. അല്ലാഹു ദുആക്ക് ഇജാബത്ത് തരട്ടെ. അല്ലാഹുവേ, നീ ഇജാബത്ത് നൽകണം റഹ്മാനെ, നീ ഇജാബത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസിലേക്ക് വരുമ്പോൾ അപകടത്തിൽപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആയിരക്കാൻ പറഞ്ഞവരുണ്ട്. ഉസ്താദേ, ഉമ്മാക്ക് തീപിടുത്തമുണ്ടായിരുന്നു, ഒരുപാട് കാലം സുഖമില്ലാതെ കടന്നു, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി, ദുആയിരക്കണം. ഉമ്മയില്ലാതെ വീട്ടിലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല എന്ന് വളരെ വിഷമത്തോടുകൂടെ പറഞ്ഞവരും നമ്മുടെ മജ്‌ലിസിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറയുന്നതൊക്കെ ആ ഉമ്മ കേൾക്കുന്നുണ്ടല്ലോ. അവരൊക്കെ കബറ് നീ സ്വർഗത്തിന്റെ കബറാക്കണേ. അല്ലോ, ഞങ്ങളെ ഉമ്മയില്ലാതെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളെ മനസ്സിനൊരു സമാധാനവും കിട്ടാറില്ല. അല്ലാഹുവേ, ആര് ഞങ്ങളെ എടുത്താലും, ആര് ഞങ്ങളെ തള്ളിപ്പറഞ്ഞാലും, ആര് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലും, ഞങ്ങളെ ഉമ്മ ഞങ്ങളെ കുറ്റപ്പെടുത്തൂല എന്ന ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവേ, ഞങ്ങളാ ബന്ധം, ഞങ്ങൾക്കുള്ള ബന്ധം നീ ഉറപ്പിച്ചു തരണം റഹ്മാനെ. സമ്പത്തിന് വേണ്ടി ഉമ്മായിടെ കൈത്തെറുക്കുന്ന കാലമാണ്. അല്ലാഹുവേ, അങ്ങനത്തെ ഗതിയൊന്നും ഞങ്ങളെ കുടുംബത്തിലോ സമൂഹത്തിലോ നൽകല്ല. അല്ലാ, നാളെ ഞങ്ങൾക്ക് ചെല്ലണം ഹബീബിന്റെ ചാരത്ത്, ഹബീബിന്റെ ചാരത്ത് ചെല്ലണം. താജുലം ഉള്ളാളത്ത് തങ്ങൾ ഹബീബിന്റെ ചാരത്ത് നിന്നുകൊണ്ട് തൊട്ടുരുമി നിൽക്കുമ്പോൾ, മഹാനായ എം എ ഉസ്താദ് പോയി നിൽക്കുമ്പോൾ, ഷംസുല്ലുലമ ഇ കെ ഉസ്താദ് പോയി നിൽക്കുമ്പോ, കണ്ണിയത്ത് ഉസ്താദ് പോയി നിൽക്കുമ്പോൾ, അവരെയൊക്കെ മഹബത്ത് വെച്ചത് കൊണ്ട്, അവരെയൊക്കെ സ്നേഹിച്ചത് കൊണ്ട്, അവരൊക്കെ ആദരിച്ചത് കൊണ്ട് ഞങ്ങൾക്കും ആ സ്വർഗത്തിലേക്കൊന്ന് ചെന്ന് താജുലുമ്മയുടെ കയ്യും പിടിച്ച് ഒന്ന് ചുംബനം കൊടുത്ത് തങ്ങളുപ്പാപ്പാന്റെ കൂടെ ചെന്ന് അവരെ ഉപ്പാപ്പയായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി നബിതങ്ങളെ ചാരത്ത് പോയി സലാം പറഞ്ഞൊന്ന് കെട്ടിപ്പിടിക്കാൻ ഞങ്ങൾക്കും, ഞങ്ങളെ ഉമ്മാക്കും, ഞങ്ങളെ ഉപ്പാക്കും, ഞങ്ങളെ കുടുംബങ്ങൾക്കും നീ തൗഫീഖ് നൽകണം. അല്ലാഹു, നീ തൗഫീഖ് നൽകണം. അല്ലാഹു, നീ തൗഫീഖ് നൽകണം. അല്ലാഹു, ഇൻഷാഅല്ലാഹ് ദുആയിരക്കണം. നിങ്ങളൊക്കെ ആരും വിഷമിക്കണ്ട, നല്ലോണം നിങ്ങളൊക്കെ മുസാഫത്ത് ചെയ്തിട്ട് തന്നെ ഞാൻ പോവുള്ളൂ. മുസാഫത്ത് വരുമ്പോൾ ഇങ്ങനെ മുന്നുകാണ്ട് ഇങ്ങനെ പോവാ, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോവാ, എങ്ങോട്ട് പോകണം എന്നങ്ങനെയാണ് പോവാ. എന്നാ പിന്നെ ആള് കൂടുതൽ വേണേ അങ്ങനെ വരട്ടെ. ഇൻഷാഅല്ലാഹ് അങ്ങളൊക്കെ ദ്വാരക്കാ, അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഒരുപാട് ഉപ്പന്മാര് മകരി നമസ്കാരം കഴിഞ്ഞ് ഇശാവിന്റെ ജമാഅത്തിനും വന്ന് ഹദ്ദാദും കഴിഞ്ഞ് ഇപ്പതാ 12 മണിയാകോളം ഇവിടെ മഹത്തായ വേദിയിൽ നിൽക്കുന്നു. റബ്ബെ, ഹാഫിയത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ, ഹാഫിയത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. നിങ്ങളെ കയ്യിലുള്ള വലിയ വലിയ സംഖ്യകള് നമ്മുടെ മഹത്തായ ഉറൂസിന് വേണ്ടി നല്ല ഒരു സംഭാവനങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഒരുപാട് ഉമ്മമാര് സ്വർണം കൊടുത്തവരുണ്ട്, അരി കൊടുത്തവരുണ്ട്, സംഭാവന കാശായി കൊടുത്തവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ നമുക്ക് ദുആയിരക്കണം. അള്ളാഹു അവരെ സ്വതക്കയൊക്കെ കബൂലാക്കട്ടെ. നിങ്ങളൊക്കെ നമുക്കും വേണ്ടി ദുആയിരക്കണം. സാധുവായ ഞാനേ നിങ്ങളെ മായിരുന്നല്ല, ഒരു കണ്ടങ്ങനെ ഗൗരവാണെങ്കിൽ ആളൊരു പാവ. നിങ്ങളൊക്കെ നമ്മക്കും വേണ്ടി ദുആരക്കണം. നിങ്ങളെ മഹത്തായ വേദി സുന്നത്തി ജമാഅത്തിന്റെ ആളുകൾ മാത്രം തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു നാടാണ്. അല്ലാഹു സുന്നത്തി ജമാഅത്ത് നിലനിർത്തി തരട്ടെ, അല്ലാഹു ഐക്യം നിലനിർത്തി തരട്ടെ. ഫിത്തിനൊക്കെ അല്ലാഹുവേ നീ ഇല്ലായ്മ ചെയ്യണേ. അല്ലാഹു ഫിത്തിനെ ഉണ്ടാക്കുന്നവർക്ക് നീ
പരാജയം കൊടുക്കണേ അല്ലാ. ഫസാദിൽ നിന്ന് ഞങ്ങളുടെ നാടിനെ കാക്കണേ അല്ലാ. ഫസാദ് ഉണ്ടാക്കുന്നവരാരുണ്ടോ അവർക്ക് നീ പാഠം പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ വിഷമിപ്പിക്കല്ലേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പല വേദികളിലായി ദുആയിരക്കാൻ പറഞ്ഞു അല്ലാഹുവേ, എല്ലാവരെയും സദുശേഷങ്ങൾ നീ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഇൻഷാല്ലാഹ് ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ മഹത്തായ ഈ പള്ളിയിൽ ദുറുസ് ഓതുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നാഫിയ ഇൽമു കൊടുക്കുമാറാകട്ടെ. നല്ല ബുദ്ധി കുർമതയുള്ള ഉസ്താദിനും നാടിനും നാട്ടുകാർക്കും ഉപകാരപ്പെടുന്ന ദുന്യാവിൽ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. നാട്ടിലെ മുത്തല്ലിമീങ്ങൾ കാണും അല്ലാ സന്തോഷായി. ഈ നാട്ടിലെ തന്നെ കുട്ടികൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് മുത്തല്ലിമീങ്ങളായി പള്ളിക്ക് ഇങ്ങനെ വരുന്നേ കാണുമ്പോ അസൂയ തോന്നും. അത്രയും നല്ല ഒരു റാഹത്തുള്ള രൂപ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ ആ ഒരു സമ്പ്രദായം നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു ആ കുട്ടികൾക്ക് നാഫിയ ഇൽമു നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ ഇനി എഴുതാൻ ബാക്കിയുള്ളവർ എല്ലാവർക്കും അല്ലാഹു വിജയം നൽകുമാറാകട്ടെ. ശാലങ്ങളൊക്കെ ദുആയിരക്കണം. അതോടുകൂടെ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ പോലെ സാധുവായി ഞാൻ സേവനം നടത്തുന്നിടത്ത് സുന്നി എന്നൊരു സ്ഥാനം തന്നെ അല്ല, നിങ്ങളുടെ നാട് പോലെയൊന്നല്ല. സുന്നത്തി ജമാഅത്തിൻ്റെ ഒരു മനുഷ്യല്ലാത്തൊരു നാടാ. ഓരോ മുജാഹിദ് മാത്രം ഒരു 30 മഹല്ല് മുജാഹിദിൻ്റെ മഹല്ല്. അവിടെ ഞാൻ ദുർസ് നടത്തുന്ന ഒരു പള്ളി ഉണ്ട്. അവിടെ ജുമാക്ക് പല ഭാഗത്തു നിന്ന് ആൾക്കാർ വന്ന് അലഹമ്ദില്ലാ ജുമാ രണ്ട് തട്ടിൽ ജനങ്ങൾ വന്ന് പങ്കെടുക്കും. കഴിഞ്ഞ മാസം അവിടെ സ്വലാത്ത് രൂപീകരിച്ചു ഖലീൽ തങ്ങൾ വന്ന്. അല്ലാഹു തങ്ങൾ കാഫിയത്ത് കൊടുക്കട്ടെ. അങ്ങനെ അലഹമ്ദില്ലാ രണ്ട് കൊല്ലമായി ഞാൻ അവിടെ തന്നെ ദുർസ് നടത്തുന്നു. ഞാൻ കൂടാതെ വേറെ രണ്ട് മുദരിസ്മാരും ഉണ്ട് അവിടെ. അയാളെ കുക്കിംഗ് നടത്താൻ അവിടെ ഒരാളുമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, അവിടൊക്കെ ഒന്ന് ഫത്തഹ ആവണം. സുന്നത്തി ജമാഅത്തിലേക്ക് ആളുകൾ കടന്നു വരണം. നിങ്ങളൊക്കെ ദുആയിരക്കുക അല്ലാഹു തആല അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് നിങ്ങൾ ഇവിടുത്തെ മഹത്തായ വേദിയിലേക്ക് കഴിയുന്ന പരമാവധി നല്ല നല്ല സംഖ്യകളൊക്കെ സംഭാവന ചെയ്ത് വല്ലതും ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഒരു ഉറുപ്പ്യ രണ്ടു ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ അത് ആ കുട്ടികളെ ചോറ്റക്ക് തന്നാല് ഞാനത് അത് എത്തിച്ചെടുക്കും. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ദുആക്കൊക്കെ ഇജാബത്ത് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ഇപ്പോൾ നിങ്ങൾ തരുന്നതൊക്കെ നമ്മുടെ മഹത്തായ ഈ മഹത്തായ ഉറൂസിൻ്റെ ചെലവിലേക്കാണ്. അത് ഓർമ്മ വേണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൈന് കഴിഞ്ഞിട്ട് മാണിങ്ങൾ വന്നാൽ മതി. എനിക്ക് വലിയ ആവശ്യമുണ്ട്. കടല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളൊക്കെ സഹായം വേണം. വേറെ ഒരു പരിഹാരം ഞാൻ കാണുന്നില്ല. അല്ലാഹു തആല നമ്മുടെ സേവനമൊക്കെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഒരുപാട് ചെറുപ്പക്കാർ സുന്നത്തി ജമാഅത്തിന് വേണ്ടി ഓടുന്നു. എല്ലാ നിലക്കും അവർ ഓടി സുന്നത്തി ജമാഅത്തിന് വേണ്ടുന്ന നല്ല സേവനങ്ങൾ ചെയ്യലോടൊപ്പം മഹല്ലത്തിൻ്റെ പുരോഗതിക്ക് മക്കാമിലുള്ള ഉറൂസിന് എത്രയോ സ്ഥലത്ത് തോരണം തൂക്കിയവർ, എത്രയോ സ്ഥലത്ത് നോട്ടീസ് ഒട്ടിച്ച് അതിൻ്റെ പ്രചരണം നടത്തിയവർ, അള്ളാഹുവേ ആ ചെറുപ്പക്കാർക്കൊക്കെ നീ ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, വിഷമങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദിൻ്റെ നേതൃത്വം ഒരുപാട് കാലം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. ഉസ്താദിൻ്റെ പൊരുത്തക്കേട് കാരണമാകുന്ന ഒരു പ്രവർത്തനം ഞങ്ങളിൽ നിന്ന് നീ ഉണ്ടാക്കല്ല അല്ലാ. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ മജ്ലിസിൽ ആരൊക്കെ ദുആയിരക്കാൻ പറഞ്ഞു മുഴുവൻ ദുആകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരു പെണ്ണ് നമ്മുടെ മഹത്തായ വേദിയിലേക്ക് സുഖമില്ലാത്തൊരു സഹോദരി അലിക്കത്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ശിഫ നൽകണേ അല്ലാ. ആര് ഒഴിവാക്കിയാലും റബ്ബായ നീ ഒഴിവാക്കല്ല അല്ലാ. ആര് കൈയൊഴിഞ്ഞാലും റബ്ബായ നീ കൈയൊഴിയല്ല അല്ലാ. ബിഹക്കി സയ്യിദന മുഹമ്മദിൻ. അതിന് വന്നപ്പോൾ തന്നെ ഉള്ള ഒരു സംശയമാണ്, വളങ്ങളെ ബോർഡുമിൽ എന്താണ് ഉദയാസ്തമന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലായാലേ എന്താണെന്ന്. ഏതായാലും സംശയം ഉണ്ടായപ്പോ ഒന്ന് ചോദിച്ചോളൂ. ഞാൻ കുറെ ആൾക്കാരോട് ചോദിച്ചു എന്താ ഉദയവാസ്താവന,
അങ്ങനെ ഒരു അർത്ഥമുള്ള ഞാൻ അറിയില്ല. അള്ളാഹു ജയിപ്പിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആയിരക്ക ബഹുമാനപ്പെട്ട ഉസ്താദ്, നമ്മളെ ലൈവിന്റെ മദനി ഉസ്താദി, എവിടെ ചെന്നാലും മൂപ്പരുണ്ടാവും. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു റാഹത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സേവനങ്ങളൊക്കെ ഒന്ന് സ്വീകരിക്കട്ടെ. മയ്യമ്മാളെ മൈക്ക് ഓപ്പറേറ്റർമാരെ കഴിയണ പരമാവധി കൂലി ശ്രമിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അതും വിജയിപ്പിക്കുമാറാകട്ടെ. അവരുടെ സേവനം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നഅമഹു വയകാഫി മസീദാ. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب قراءتنا. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقى الله به الحوائج وتنال بالرغائب وسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحه ونفس بيده كل ما يلوم لك. ارحم الراحمين يا الله. ഞങ്ങളുടെ മജ്‌ലിസിനെ സ്വീകരിക്കണേ റഹ്മാനേ. ഞങ്ങൾ പറഞ്ഞ വയല് കബൂലാക്കണേ അല്ലാ, ചെയ്ത യാത്ര കബൂലാക്കണേ അല്ലാ, ഞങ്ങളിവിടെ ശബ്ദിച്ചത് നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങൾ ഓടി നടന്നത് നീ കബൂലാക്കണേ അല്ലാ. ഒന്നും ഒരു ജാടയാക്കല്ല അല്ലാ, പ്രതിഫലമില്ലാത്ത അമലാക്കല്ലേ അല്ലാ. ഞങ്ങൾ ഒരുപാട് നേരമായി വായത് കേട്ട് ഇവിടെ ഇരിക്കുന്നു. അല്ലാഹുവേ, നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ. ഒരുപാട് അമലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഒരു റകഅത്ത് പോലും അല്ലാ എന്ന ചിന്തയോടെ സാധുവായ ഞാൻ നിസ്കരിച്ചതായി എൻ്റെ ഓർമ്മയിലില്ല. റഹ്മാനായ റബ്ബേ, ഇതെങ്കിലും ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കണ്ണേറൊന്നും ഞങ്ങൾക്ക് നൽകല്ല അല്ലാ, നാക്കേറ് നൽകല്ല അല്ലാ. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ മാറാ രോഗങ്ങളൊന്നും തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് ക്യാൻസർ വേണ്ട അല്ലാ, ട്യൂമർ വേണ്ട അല്ലാ. അല്ലാഹുവേ, ഞങ്ങളാരെ നീ തളർത്തിക്കളയല്ലേ റഹ്മാനെ. ഞങ്ങളെ കുടുംബത്തെ പട്ടിണിയാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ എത്തിമക്കളാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മായെ വേദനിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഹയാത്തുള്ള കാലത്തോളം ആരോഗ്യം നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു രോഗാണുക്കൾ ഉണ്ടെങ്കിൽ മഹാനായ ബഹുമാനപ്പെട്ട ഈ നാട്ടിലെ വലിയന്റെ ഹക്ക് ബർക്കത്തുകൊണ്ട്, താജുലുലമ ഉള്ളാളത്തെ പാപ്പയുടെ ഹക്ക് ബർക്കത്തുകൊണ്ട് കരിച്ചു കളയണേ റഹ്മാനെ. ആഫിയത്ത് നിലനിർത്തണ റഹ്മാനെ. എത്രയോ ആടുകളുടെ രോഗികളാണ്, പിന്തുവാരത്തിന് ക്യാൻസർ ഉള്ളവർ, കണ്ണിന്റെ കാഴ്ച നശിച്ചു പോയവർ, കണ്ണിന് ക്യാൻസർ പിടിച്ചിട്ട് കണ്ണിന് പുഴുക്കൾ അരിക്കുന്നവർ, എത്രയോ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആടുകളുണ്ട് റഹ്മാനെ. ഞങ്ങളെ ദുആ അവർക്കൊരു സമാധാനമായി കൊടുക്കണിയല്ലോ. ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ അല്ലാ. അല്ലാഹുവേ, സുഖമില്ലാത്ത ഉമ്മമാര്, സ്വർണത്തിന്റെ അലിക്കത്ത് നൽകിയവർ, സംഭാവന നൽകിയവർ, അല്ലാഹുവേക്ക പാവങ്ങളാണ് റഹ്മാനെ. നീ വിഷമം കൊടുക്കല്ലേ അല്ലാ. മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട്, ഹക്ക് ബർക്കത്തുകൊണ്ട് നീ കാവൽ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ഉപ്പമാർ ഞങ്ങൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളാരെയും നീ കിടന്ന് നിസ്കരിക്കുന്ന ഗതിയിലാക്കല്ലേ അല്ലാ. ഹയാത്തുള്ള കാലത്തോളം ദർസ് നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ചെറുപ്പക്കാർ അവർക്ക് ഇവിടെ ഓടി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവർക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാം, സിനിമക്ക് പോകാം, ടി വി കാണാം, സീരിയൽ കാണാം, അതിനൊക്കെ ഇവിടെ അവസരമുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി നിന്ന് ഞങ്ങളുടെ മഹത്തായ വേദിയോട് തൊട്ടുരുമി ഞങ്ങളെ ഇവിടെ വളണ്ടിയർമാരായി, സ്റ്റേജ് കെട്ടുന്നവരായി,
കസേര നിരത്തുന്നവരായി ഓടി നടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ചെറുപ്പക്കാർ നീ ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. അപകടങ്ങളിലൊന്നും പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് ഇനി 300 കിലോമീറ്ററുകളോ യാത്ര പോകണോ? ഞങ്ങളുടെ ഡ്രൈവർ അങ്ങാനും ഉറങ്ങിപ്പോയ അപകടം എവിടെ വെച്ച് പറ്റുമെന്ന് അറിയില്ല റഹ്മാനെ. താജുലുലമിയുടെ പൊരുത്തം ഞങ്ങളെ യാത്രയിൽ നൽകണേ റഹ്മാനെ. ഞങ്ങൾ ആരെയും ഈ അപകടത്തിൽ പെടുത്തല്ലേ റഹ്മാനെ. ഒന്ന് തന്നെ പറ്റി ഞങ്ങൾക്ക് അതിൻ്റെ ക്ഷീണം ഇപ്പോഴും വിട്ടിട്ടില്ല അല്ലാഹ്. 1.5 മാസക്കാലം മെഡിക്കൽ കോളേജിൻ്റെ ചികിത്സ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതുപോലെ വയലും കഴിഞ്ഞ് പോകുമ്പോൾ ഉണ്ടായ അപകടത്തിൽ ഞങ്ങൾ അനുഭവിച്ച വേദന ഞങ്ങളിപ്പോഴും മറന്നിട്ടില്ല അല്ലാഹ്. ഇനി ഞങ്ങൾക്ക് അങ്ങനത്തെ പരീക്ഷണങ്ങളൊന്നും തരണ്ടേ അല്ലാഹ്. ഒരു പല്ലുവേദന വന്നാൽ ഞങ്ങൾക്ക് ഉറക്കു വരുത്തില്ല. ഒരു തലവേദന വന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് ഇരിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഞങ്ങൾക്ക് വേദനയുള്ള ഒരു രോഗവും തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പുളയുന്ന ഒരു രോഗവും തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഭാര്യമാരുടെ ദുശീലം നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാരെ മദ്യപാനികളെ അവരെ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ നിലയിലും നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഉമ്മ സഹോദരിമാർ പലരും ഇവിടെ ഒരുമിച്ച് കൂടി നീ കബൂലാക്കണേ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, നിവിധങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല. അല്ലാഹുവേ, ഇവിടെ വെച്ച് ഞങ്ങളെ തടഞ്ഞ പോലെ നാളെ മഹ്ശറയിലും തടയല്ലേ റഹ്മാനെ. സ്വർഗത്തിൽ വെച്ച് നിവിധങ്ങളെ ഒന്ന് കാണാൻ, കൈയൊന്ന് പിടിക്കാൻ, അവിടെയൊന്ന് കെട്ടിപ്പിടിക്കാൻ ഈ തൗഫീഖ് നൽകണം അല്ലാഹ്. സ്വപ്ന ലോകത്ത് വെച്ച് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ഈ ഭാഗ്യം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ആലിക്കുഞ്ഞി ഉസ്താദ് ഞങ്ങളെ മഹത്തായ വേദിയിൽ വന്ന് ഞങ്ങൾക്ക് ദുആയരത്ത് തന്നു. മാണി ഉസ്താദ് ഞങ്ങളെ ആശീർവദിച്ചു. ബേക്കൽ ഉസ്താദ് ഞങ്ങളെ മജ്ലിസിലേക്ക് വരുന്നു. പേരോട് ഉസ്താദ് ഞങ്ങളെ മജ്ലിസിലേക്ക് വരുന്നു. ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ സമയം ചെലവഴിച്ച് എത്തുന്നുണ്ട് റബ്ബെ. അവർക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആയിരാരോഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഈ മഹത്തായ വേദി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളപ്പോൾ ഒരുപാട് പ്രവർത്തകന്മാര് കേൾക്കുന്നുണ്ട്. അവരൊക്കെ ഞങ്ങളെ ദുആയിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതിന് സജ്ജീകരണം ഒരുക്കി തന്ന ഓൺലൈനിന്റെ മദനി ഉസ്താദ്, അദ്ദേഹത്തിന്റെ കുടുംബം ഒക്കെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഏത് അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിന്ന് തടഞ്ഞു വെച്ചാലും ഈമാനായ അനുഗ്രഹം ഞങ്ങളിൽ നിന്ന് തടയല്ലേ അല്ലാഹ്. ഏത് അനുഗ്രഹം ഞങ്ങളിൽ നിന്ന് എടുത്തുപോയാലും ഈമാനായ അനുഗ്രഹം ഞങ്ങൾക്ക് എടുത്തു കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയവർ, ഞങ്ങളെ ഫോൺ ചെയ്തവർ, വിഷയം പറഞ്ഞു തന്നവർ, ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചവർ, ഞങ്ങൾക്ക് വെള്ളം തന്നവർ, ഞങ്ങളെ സ്വീകരിച്ച് സന്തോഷിപ്പിച്ചവർ, ഉസ്താദുമാര്, മുത്തഅല്ലിമീങ്ങൾ, സാധാരണക്കാർ, പ്രവർത്തകരൊക്കെ നീ പ്രതിഫലമുള്ള കർമ്മമാക്കണേ അല്ലാഹ്. മരിക്കുന്ന നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നിവിധങ്ങളെ പുഞ്ചിരിയുള്ള മുഖവും കണ്ട്, സ്വർഗത്തിലെ ഞങ്ങൾക്കുള്ള സീറ്റും കണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി വെള്ളിയാഴ്ച രാവിലോ പകലിലോ മഹാന്മാരായ ഔലിയാക്കൾ അർവാഹിറങ്ങുന്ന മജ്ലിസിൽ വെച്ച് ഞങ്ങളെ നിന്നിലേക്ക് നീ കൊണ്ടുപോകണേ അല്ലാഹ്.